നാമത്തിൽ ഞാൻ നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി വന്ദനം ചെയ്യുന്നു. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളാണ് ഇന്നലെ വായിച്ചത്. നമ്മൾ സാൽവേഷന്റെ എക്സ്പ്ലനേഷൻ 8-ാം അധ്യായത്തോടുകൂടി തേജസ്കരണം എന്ന വിഷയത്തിലേക്ക് വന്ന് ഒരു ഒരു കൺക്ലൂഷൻ അവിടെ നടക്കും. എങ്കിൽ പോലും പിന്നെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ ഉണ്ട്, യഹൂദന്മാർ എന്തുകൊണ്ടാണ് നശിച്ചു പോയത്. ആ ഒരു എക്സ്പ്ലനേഷൻ 9, 10, 11 അധ്യായങ്ങളിലുണ്ട്. അതും നമ്മൾ കണ്ടാൽ മാത്രമേ അപ്പോസ്തലിക ഉപദേശത്തിന്റെ എക്സ്പ്ലനേഷൻ പൂർത്തിയാവുകയുള്ളൂ. നമ്മുടെ മുമ്പിലുള്ള സമയം വെച്ച് ആ 11-ാം അധ്യായത്തിന്റെ അവസാനം വരെ എത്തിയാൽ നമുക്ക് 12, 13, 14 കാണുന്ന മോറൽ ടീച്ചിങ്, അതായത് ധർമ്മോപദേശം, അതെങ്ങനെയാണ് അപ്പോസ്തലിക് ഡോക്ടറിനെ അനുബന്ധിച്ച് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ റോമാലേഖനത്തെ കുറിച്ചുള്ള ഒരു പൊതുവായ പിക്ചർ ലഭിക്കും. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രമിക്കുന്നത് 12-ാം അധ്യായം വരെ 11-ന്റെ അവസാനം വരെയും നമ്മൾ ഇത്രയും പെട്ടെന്നുള്ള നമുക്ക് ഈ ദിവസങ്ങളിൽ അത് ഓടിച്ചെങ്ങും പോകുന്നില്ല, പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത്രയും പൂർത്തിയാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ ദൈവം കൂടുതൽ സമയം തന്നാൽ നമ്മൾ വിശദമായി തന്നെ 15 അധ്യായങ്ങളും പഠിക്കാൻ കഴിയുമെന്ന് വിചാരിക്കും. നമുക്ക് 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. 8:3-4 നമ്മോട് പറയുന്നത്, ഇതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് അടക്കുന്ന തമ്മിൽ ദൈവത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത്. ഇത് എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതെന്നൊരു എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ ഈ വാക്യം, ഈ 3-4 വാക്യങ്ങൾ ഞാൻ എങ്ങനെയാണ് അനുഭവിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഞാൻ നിങ്ങളോട് പറഞ്ഞ സാൽവേഷൻ എന്റെ രക്ഷ 1994 അന്ന് എനിക്ക് തിയോളജി ഒന്നും അറിയില്ല. പക്ഷെ ദൈവം എന്താണ് ചെയ്യുന്നതെന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് തിയോളജി. പിന്നീടാണ് നമുക്ക് തിയോളജി മനസ്സിലാകുന്നത്. കർത്താവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി എന്താണ്, നമ്മൾ ആ സമയത്ത് അനുഭവിക്കും, അതിന്റെ ഫലം അനുഭവിക്കുമ്പോഴും അതിന്റെ സ്ട്രക്ചർ എന്താണ്, ദൈവം എന്താണ് ശരിക്കും ചെയ്തതെന്നുള്ളതിന്റെ തിയോളജി പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ ഞാനിത് 2020 നിങ്ങളോട് പറയുമ്പോൾ അതിനകത്ത് തിയോളജിയും ഉണ്ട്, നടന്ന കാര്യങ്ങളും ഉണ്ട്. ഇതൊരു എക്സ്പ്ലനേഷന് വേണ്ടിയാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അന്ന് ഇത് സംഭവിക്കുമ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, ശരിക്കും നീതീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോടതിയിൽ നിന്ന് പ്രാപിക്കുന്ന അക്വിറ്റഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, നിന്റെ മേൽ കുറ്റം ചുമത്തുന്നില്ല. അതിന് തിയോളജി പറഞ്ഞെങ്ങനെയാണ്, സൈമൾ ജസ്റ്റിസ് എറ്റ് പെക്കേറ്റർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിന്നെ തൂക്കി കൊള്ളേണ്ടതാണ്, പക്ഷെ നിന്നെ വെറുതെ വിട്ടിരിക്കും. അതാണ് പാപിയാണ് എങ്കിലും നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. ആ ഒരു ജുഡീഷ്യൽ പ്രവൃത്തിയാണ് നീതീകരണം എന്ന് പറയുന്നത്. വിത്തൌട്ട് എനി ഓഫ് മൈ മെറിറ്റ്, എന്റെ ഒരു മെറിറ്റും ഇല്ലാതെ എന്നെ ഫ്രീ ആയിട്ട് പറഞ്ഞു വിടുക, അതിനെയാണ് ജസ്റ്റിഫിക്കേഷൻ. അപ്പൊ ഈ നീതീകരണം എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സൗജന്യമായ നീതീകരണം ഞാൻ പ്രാപിക്കുന്നത് 1994. പിന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവ് എന്നെ പലതരം ഡിസിപ്ലിനിങ്സിലൂടെ വിട്ട് പല വഴികളിലൂടെ കയറ്റിയിറക്കി ദൈവത്തിന്റെ നീതി ആക്ച്വലി വിശ്വാസത്താൽ അതിനിൽ വസിക്കുവാൻ തക്കവണ്ണം ഒരു ഇമ്പാർട്ടഡ് റൈച്ചസ്നെസ്സിലൂടെ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ നമ്മൾ വളർന്ന് 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 ക്രിസ്തുവിന്റെ തികവ് പ്രാപിക്കുവോളം ഈ ലോകത്ത് നമ്മൾ ആ ഓട്ടത്തിലായി, ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമുക്ക് ലഭിക്കാൻ ഓട്ടത്തിലായി. ഇപ്പൊ സാൽവേഷൻ എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമുക്ക് ലഭിക്കുന്നതിന്. ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, 1-2 സംശയങ്ങൾ ചില സഹോദരങ്ങൾ എനിക്ക് വാട്സാപ്പിൽ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. എനിക്ക് ടൈം ഇത്തിരി കുറവായിരുന്നു, ഐ വിൽ ഡു ഇറ്റ് ലേറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ 1994 ഞാൻ കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ് ആസ് എ കൾപ്രിറ്റ്, ആസ് എൻ അക്യൂസ്ഡ്. അപ്പൊ ദൈവ ന്യായാധിപനാണ്, ഞാൻ അവനോട് ഉത്തരം പറയേണ്ടി വരും. നമുക്ക് എന്തായാലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും നിൽക്കേണ്ടി വരും. അത് ഈ ഭൂമിയിലാകാം, മരിച്ച ശേഷമാകാം. ഈ ഭൂമിയിലാണെങ്കിൽ വലിയൊരു പ്രയോജനമുണ്ട്, കർത്താവിന്റെ നീതീകരണം എന്ന് പറയുന്ന ഒരു വലിയ ഓഫർ നമുക്ക് കിടക്കും, നമുക്ക് രക്ഷപ്പെടാം. നമ്മൾ ഈ ലോകത്ത് തന്നെ ദൈവത്തിന്റെ ന്യായാധിപ സിംഹാസനത്തിന്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ന്യായാധിപൻ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ പോയി നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം വി ക്യാൻ റിസീവ് ഫോർഗീവ്നെസ് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ഫ്രം ഹിസ് സൺ, ത്രൂ ഹിസ് സൺ, അവന്റെ പുത്രനിലൂടെ നമുക്ക് പാപമോചനവും നീതീകരണവും ലഭിക്കാം. അതിനൊരു ചാൻസ് ഉണ്ട്. ബട്ട് വൺസ് യു ഡൈ, ദൈവത്തിന്റെ ന്യായാധിപ സിംഹാസനത്തിന് മുമ്പിൽ എന്തായിട്ട് നിൽക്കേണ്ടി വരും, അന്ന് നിൽക്കുമ്പോൾ നമുക്ക് സഹായം ഉണ്ടാവില്ല. കാരണം ഒരിക്കൽ മരിച്ചാൽ പിന്നെ ന്യായവിധി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോ നമ്മൾ എന്തായാലും ഒരിക്കൽ ദൈവത്തിന്റെ ന്യായാധിപ സിംഹാസനത്തിലോട്ട് നിൽക്കണം. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ നീതീകരണം, മരിച്ച ശേഷം നിൽക്കുന്നതാണ് കണ്ടംനേഷൻ. എങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നതെന്ന് ഞാൻ പറയാം. ഞാൻ അന്ന് ഉച്ചയ്ക്ക്
ഉച്ചയ്ക്കല്ല വൈകിട്ട് ഒരു 4 മണി 5 മിനിറ്റ് കൂടി സുവിശേഷം കേൾക്കും. അപ്പൊ എനിക്ക് കർത്താവിനോട് ഒരു ഭയം വിഷമം തോന്നുന്നു. ഞാൻ പാവിയാണെന്നുള്ളൊരു ബോധം എനിക്ക് വരും. എനിക്ക് കർത്താവിന്റെ നീതി വേണം എന്ന് തോന്നുന്നു. ഇതല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഉരുവാക്കുന്ന രക്ഷയുടെ ആരംഭം. അപ്പൊ ഞാന് കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ പോയി നിൽക്കുകയാണ്, ടു അനലൈസ്, എന്നെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ എനിക്ക് ദൈവത്തിന് മുമ്പിൽ പൊഴുവാൻ പൗലോസ് പറഞ്ഞവരൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഗമയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഏറ്റവും വലിയ ഗമ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുത്തായിരുന്നു. ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവം. അതായത് ആസ് എ സ്റ്റുഡന്റ് യാതൊരു തരത്തിലും നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കുക, ക്ലാസ്സിൽ കൃത്യമായി വരിക, നിശബ്ദനായിരുന്നു പഠിക്കുക, കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യമായിട്ട് ചെയ്യുക, ഒരു കുറ്റവും ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കാം. അത് ഞാൻ അതിനകത്ത് ഒരു പരിധി വരെ ഞാൻ ജയിച്ചായിരുന്നു. അഭിനയമായിരുന്നു മൊത്തം, പക്ഷെ ഞാൻ ജയിച്ചായിരുന്നു. 10th ക്ലാസ് പാസ്സായിട്ട് ഞാൻ വെളിയിറങ്ങുമ്പോൾ എൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എൻ്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത് വെരി ഗുഡ് എന്ന്. സൂപ്പർ അഭിനയമായിരുന്നു. അഭിനയമായിരുന്നു ഞാൻ പറയാനുള്ള കാരണം, എൻ്റെ ഒറിജിനൽ സ്വഭാവം വളരെ മോശമായിരുന്നു എന്ന് അറിയാവുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരെന്നോട് കരുണ കാണിച്ചു. ഞാൻ നീതിമാനായ പാപിയായി എല്ലാവരെയും പറ്റിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പൊ തന്നെ എൻ്റെ ഉള്ളിലൊരു ഭയങ്കരമായ സ്വയനീതി ബോധം. ടീച്ചർമാരൊക്കെ എല്ലാം ഭയങ്കര സ്നേഹമാണ്, അനുസരണക്കേടെന്ന് പറഞ്ഞൊരു പ്രശ്നം ഉദിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. ഞാനാണ് ക്ലാസ്സിലെ മോണിറ്റർ, കാരണം ഞാൻ പിള്ളേരുടെ സൈഡല്ല ടീച്ചർമാരുടെ സൈഡാണ്. അപ്പൊ ശരിക്കും പിള്ളേർക്ക് ഞാനൊരു ഉപദ്രവകാരിയായിരുന്നു. ഒരാൾക്കും എന്നെ ഇഷ്ടമില്ലായിരുന്നു പിള്ളേർക്ക്. അതിനെനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്കും വലിയ ആലം വലിയ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് ഐ വാസ് ഡൂയിങ് എവറിത്തിങ് റൈറ്റ് അക്കോർഡിംഗ് ടു ദ ലോ. വീട്ടിലായാലും നാട്ടിലായാലും സ്കൂളിലായാലും ഓൾവേസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലോ, അതായിരുന്നു എന്റെ പോളിസി. കോളേജിൽ വരുമ്പോഴും അങ്ങനെയാണ്. ഞാൻ നിമിത്തം പഠിത്തം നിർത്തിപ്പോണ്ട ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ടീച്ചർമാർ ചിലപ്പോൾ ഇളവ് കൊടുക്കും, സാരമില്ല പോട്ടെ, ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയും നാളെ ഞാൻ ഇത് തന്നെ ചെയ്താൽ എന്ത് ചെയ്യും, നിങ്ങൾ എനിക്ക് ലൈസൻസ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ പുറത്താക്കേണ്ടി വരും. അത്ര ഭയങ്കരമായിട്ട് നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതോറും എന്റെ മനസ്സിലുണ്ടായതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഐ ആം റൈച്ചസ് ഗുഡ്, ഐ ആം ട്രൈങ് എവറിത്തിങ്. ഒന്ന് ആലോചിച്ച് നോക്കി, 8th ക്ലാസ് തൊട്ട് 10th ക്ലാസ് വരെ 3 വർഷം എനിക്കൊരു ഒറ്റ ദിവസം ആബ്സെന്റ് ആയത്. എന്റെ അന്ന് എൻ്റെ ഒരു ബന്ധു അമ്മയുടെ ഉപ്പാപ്പ മരിച്ചു, എന്നെ ബലമായിട്ട് അവർ കൊണ്ടുപോയതാണ്. ഇറ്റ്സ് നോ അബ്സ്റ്റൻഷൻസ്. കോളേജിൽ പോയിരിക്കുമ്പോഴും അങ്ങനെയാ, പനിയാണെങ്കിൽ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ ഞാൻ ചാരിയിരിപ്പുണ്ടാവും. ടീച്ചർമാരെന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്, ഈ പനിയും പിടിച്ച് ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർ ഇവിടെ വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം പറഞ്ഞു വീട്ടിൽ പോയി കിടക്കണമെന്ന് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട്. സോ പഞ്ച് സ്റ്റുഡിയസ് ഡിഡ് എവറിത്തിങ് പോസിബിൾ. പക്ഷെ എന്താ സംഭവിക്കുന്നറിയോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മഹാഗുരുത്തക്കേട് എനിക്ക് ഉണ്ടായി വരുന്നുണ്ടായിരുന്നു. വേറെ ആര് ശരിയല്ല എന്നൊരു ചിന്ത, എല്ലാരും വിധിക്കുന്ന ഒരു മനസ്സ്. അവൻ എന്താ അങ്ങനെ ചെയ്യാത്തത്, ഇവൻ എന്താ ഇങ്ങനെ ചെയ്യാത്തത്, ഒരു കാട ഒരു എന്ന് പറയുന്ന ഒരു ദുഷ്ട സ്വഭാവം എൻ്റെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തിന്റെ കോടതി നിൽക്കുമ്പോൾ എനിക്കെതിരെയുള്ള കുറ്റപത്രവുമായിട്ട് സാത്താൻ നിൽക്കുന്നു. ഇത് സങ്കല്പമാണ്, സങ്കല്പമല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. നമ്മുടെ കുറ്റങ്ങൾ മുഴുവൻ അറിയാവുന്ന സാത്താനാണ്. ഹീസ് ദ അക്യൂസർ. അപ്പോ എന്നോട് ദൈവത്തിന് മുമ്പിൽ നിന്ന് അവൻ പറയാണ്, ഈ ചേസ് ഉണ്ടല്ലോ ഇവൻ്റെ കൊലപാതകയാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല കർത്താവ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനൊരു വെജിറ്റേറിയനാണ്, ഇറച്ചിയും മീനും മുട്ടയും പാലും ഒന്നും കുടിക്കത്തില്ല. വെജിറ്റേറിയൻ ആക്ടിവിസ്റ്റാ, തിന്നാൻ വേണ്ടി കൊല്ലരുതെന്ന് പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് ലേഖനം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവം. ഇന്ന് ഞാൻ മീൻ കഴിക്കുന്നുണ്ട്, എന്നാലും ഇറച്ചിയൊന്നും ഇപ്പോഴും കഴിക്കുന്നു. അപ്പൊ അങ്ങനൊരു പോളിസി എനിക്ക്. മീൻ കഴിച്ച് നമ്മൾ ഈ പ്രസംഗം തുടങ്ങിയപ്പം നമുക്ക് മീൻ കഴിച്ചേ പറ്റൂ, കാരണം എവിടെ ചെന്നാലും ഒന്നും ഈ ഇറച്ചിയല്ലേ മീൻ, പിന്നെ ബെറ്റർ മീനാണ് എന്ന് വിചാരിച്ച് നടത്തിയൊരു കോംപ്രമൈസ്.
ഇടയ്ക്ക് നിറച്ച് കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ആന്ധ്രയിലൊക്കെ ചെന്ന്. പക്ഷേ ആ ഹൃദയത്തിൽ ആ ഒരു പോളിസി ഇങ്ങനെ കത്തിക്കിടക്കും. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഒരു കോഴിയെ പോലും കൊന്നിട്ടില്ലാത്ത ഞാനൊരു കൊലപാതകനാണെന്ന് ഇവനെ അക്യൂസ് ചെയ്യുന്നത്, അത് കള്ളമാണ്. ഞാൻ മർഡർ, അത് ഈവൻ ആനിമൽസിനെ പോലും കൊല്ലരുത്, അതിന്റെ വേദന കാണരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എത്ര കോഴിയെ തിന്നാലും കുഴപ്പമൊന്നും, അതല്ല കൊലപാതകം, സഹോദരനെ ദ്വേഷിക്കുന്നവനാണ് കൊലപാതകം. ഞാൻ നോക്കിയപ്പോ സംഗതി ശരിയാ, ലോകത്തിൽ ഒരു സഹോദരനുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കൂട്ടുകാരെങ്കിലും ഉണ്ടാവൂലേ? എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാരെയും ഞാൻ എന്റെ ത്രാസിൽ തൂക്കി നോക്കി ഗുണമില്ലാത്തവരെന്ന്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ദുഷ്ട മനസാക്ഷി ഉണ്ടായിരുന്ന ഒരാള് ഞാൻ ഇന്ന അവരെന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ I never seen a person who was more vile and clever than me. ഞാൻ കർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു, എന്റെ കർത്താവ് ശരിയാണ്, എനിക്ക് ഈ ലോകത്ത് ഒരു മനുഷ്യനോടും സ്നേഹമില്ല, ഉണ്ടാകുന്നില്ല. സിമ്പതി ഒക്കെ പലരോടും തോന്നിയിട്ടുണ്ട്, പക്ഷെ ഈ ലവ് എന്ന് പറയുന്നൊരു വികാരം, ഐ വാസ് നോട്ട് ഫീലിംഗ് ഇറ്റ്. കർത്താവ് പറഞ്ഞു, കൊലപാതകനാണ്, നീ കാരണം എത്ര പേരാ ദുരന്തം അനുഭവിച്ചു, നീ കാരണം എത്ര പേരാണ് വേദനിക്കുന്നത്. യു ആർ എ മർഡർ ബിക്കോസ് യു ഹേറ്റ് യുവർ ബ്രദർ, യു ഹാവ് ദാറ്റ് സ്പിരിറ്റ് ഓഫ് കൈൻ. അപ്പൊ എനിക്ക് ഞാൻ സമ്മതിച്ചു, ശരിയാ കർത്താവ്, എനിക്ക് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്, ഐ എം സോറി, ഐ എം എ മർഡർ, ഞാൻ സമ്മതിച്ചു. പിന്നെ വന്നപ്പം ഈ വിചാരം, മോഷണം, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഇതെല്ലാം എന്റെ ഹൃദയത്തിൽ വന്നപ്പോഴേ അതെല്ലാം ചെയ്തതുപോലെ റെക്കോർഡ്, സ്വർഗത്തിലെ റെക്കോർഡ് വായിച്ചുണ്ടല്ലോ, നമ്മൾ ബോധം കിട്ടി. നമ്മൾ എഴുതിയേക്കുന്ന ലിസ്റ്റ് അല്ല അവിടുത്തെ ലിസ്റ്റ്. നമ്മൾ ചെയ്തിട്ടില്ല എന്ന് ഗമയോടെ ഞെളിഞ്ഞു നടക്കുന്ന പാപങ്ങളെല്ലാം അവിടെ ചെയ്തു ചെയ്തു എന്ന് എഴുതി വെച്ചിരിക്കുക. ബിക്കോസ് ഗോഡ് ഈസ് ഓൺലി ലുക്കിംഗ് അറ്റ് യുവർ ഇൻസൈഡ് ഇന്നർ ഹാർട്ട്. അതാ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചത്, കാരണം എനിക്കെതിരെ വാദിക്കാൻ പിശാച് കുറ്റങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ ഒരു വക്കീലുമായിട്ടാണ് ഞാനിവിടെ ചെല്ലുന്നത്. അതാരാന്നറിയോ? ഞാൻ അനുസരിച്ചിട്ടുള്ള നിയമങ്ങളെ ന്യായപ്രമാണം. അപ്പൊ ഞാൻ നീതിമാനാണ് തെളിയിക്കേണ്ട എന്റെ ആവശ്യമാണ്. ഒരു കുറ്റവും എനിക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല. കർത്താവിന്റെ നിയമം വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ പാപിയായി വരുക, ഭയങ്കര പാപിയായി വരുക. അപ്പൊ ഞാൻ ഇത്രയും നാളും ഓടിയതും അധ്വാനിച്ചതും ഒക്കെ എന്നെ നീതിമാനാക്കിയില്ല, എന്നെ സ്വയം അഹങ്കാരിയും മറ്റുള്ളവരെ വെറുക്കുന്നവനും. അപ്പൊ ദൈവത്തിന്റെ നീതി ശരിക്കും തികഞ്ഞു വരുന്ന സ്നേഹത്തിലാണ്. അപ്പൊ എനിക്ക് സംഭവിച്ചെന്താ, സ്നേഹിക്കാൻ പറ്റാത്ത ഒരു ഹൃദയത്തിൽ ഞാൻ തടിച്ചു പോവുക ചെയ്തത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എനിക്ക് നന്മയ്ക്ക് കാരണമാകേണ്ടിയിരുന്ന നിയമം എന്നിൽ തിന്മയുണ്ടാക്കിയെന്ന്. ഓർമ്മയുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? എങ്ങനെയാണ് പാപരാഗങ്ങളെ നിയമപ്രമാണം ഉണ്ടാക്കുന്നത്? ന്യായപ്രമാണം എന്നിൽ എങ്ങനെയാണ് പാപരാഗങ്ങളെ സൃഷ്ടിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ആ നോട്ട് എഴുതിയപ്പോൾ എന്റെ മുകളിൽ എഴുതിയത് ഓർമ്മയുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരം, ഞാൻ നിയമങ്ങൾ അനുസരിക്കാൻ ശ്രമിച്ച് ഇന്നും അന്നത്തെ കാലത്ത് ടീച്ചർമാർക്ക്, എന്റെ സീക്രട്സ് അറിയാൻ വയ്യാത്ത ടീച്ചർമാർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനമാണ്. എനിക്കത് കാണുമ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നാറുണ്ട്. ബിക്കോസ് വാട്ട് എ സൂത്രക്കാരൻ ഐ വാസ് ദോസ് ഡേയ്സ് എന്നുള്ള കാര്യം. അപ്പൊ എല്ലാ പാവവും ഞാൻ സമ്മതിക്കാറിയാൻ പറ്റില്ല. ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് അത് ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്തില്ല എന്ന് എക്സ്ക്യൂസ് ഒന്നുമില്ല. വി ഹാവ് ടു ബ്രേക്ക് ഡൗൺ. നമുക്ക് ബ്രേക്ക് ഡൗൺ ആവാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അത് ഇന്ന ചെയ്ത് അതൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിനകത്തോടെ ഇത് വരുന്ന ആ പാപബോധം, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നൊരു നിലവിളി ഉണ്ടിട്ട്. അപ്പൊ പിശാച് പറയാണ്, കർത്താവെ തീർന്നിട്ടില്ല, ദൈവമേ ഇവനെ നരകത്തിലിടാനുള്ള പരിപാടി എന്തെങ്കിലുമുണ്ട്, ഇവനെ ശരിക്കും ഒരിക്കലും രക്ഷപ്പെടാതെ തീ നരകത്തിലിട്ട് കത്തിക്കാനുള്ള പരിപാടിയാണ് എന്റെ അടുത്തത്. ഇവന്റെ പാപം, ഇവനൊരു ഒന്നാന്തരം വിഗ്രഹാരാധിയാണ്. അപ്പൊ ഞാൻ കർത്താവിന് പറഞ്ഞു, കർത്താവെ അത് മാത്രം, എനിക്ക് ഇത്രയും ഞാൻ അധ്വാനിച്ച ആളല്ലേ, ഇത്രയും ഞാൻ നീതിമാനാകാൻ വേണ്ടി പരിശ്രമിച്ച് പിള്ളേരുടെ നിന്ദയേറ്റുവാങ്ങി നീതിക്ക് വേണ്ടി വില കൊടുത്ത് ഒരുത്തൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ച് അത് വിളിച്ചു പറഞ്ഞു, എന്നെ എല്ലാവർക്കും പേടിയും വിഷമവും ദേഷ്യമായിരുന്നു. ഞാൻ കർത്താവിന്റെ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ചോദിക്കും പറയണ്ടേന്ന്, അതൊക്കെ നമുക്ക് പറയാം, ഇതെന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് പറയണമല്ലോ, എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ കർത്താവിനോട്, കർത്താവ് ഞാൻ
മാത്രം ഞാൻ ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ട്. അറിയില്ലായ്മയുടെ കാലത്ത് ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് 2-3 വർഷം മുമ്പ് 92-ൽ ഞാൻ SB കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ വാർഡൻ കത്തോലിക്കൻ അച്ഛനായിരുന്നു. ഞാൻ എല്ലാ സൺഡേ ഓർത്തഡോക്സ് ചർച്ചിൽ പോകും. അവിടെ MGOCS എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ഹോസ്റ്റൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഞാൻ. തെരഞ്ഞെടുക്കപ്പെട്ടായിരുന്നു ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി ആയപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത വർഷം ഞാനായിരിക്കണം അത് പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ഓർത്തഡോക്സുകാരനായിട്ട് എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് ഞങ്ങളുടെ കുർബാനയ്ക്ക് കത്തോലിക്കരുടെ കുർബാനയ്ക്ക് വരുന്നുണ്ടല്ലോ, അതെന്താ നിങ്ങൾ അങ്ങനെ വരാൻ കാരണം? ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് കുർബാന കൂടാൻ, അതുകൊണ്ടാണ്. നല്ലവനാകാനാണ്, ഇതെല്ലാം നല്ലവനാകാനുള്ള അഭ്യാസം. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇവിടെ ഒത്തിരി കത്തോലിക്ക പിള്ളേർ രാവിലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഞാൻ 5:30 പോകുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ നല്ലവനാകാനുള്ള പരാക്രമം ആലോചിക്കും, മറ്റുള്ളവരുടെ മുമ്പില്ല, മനുഷ്യരുടെ മുമ്പില്. അപ്പൊ ഈ കത്തോലിക്ക പിള്ളേരുടെ ഞാൻ പോയി സുവിശേഷം പറയാം. സുവിശേഷമല്ല, പ്രേക്ഷിത പ്രവൃത്തി. നിങ്ങൾ രാവിലെ ചർച്ചിൽ പോകണം കേട്ടോ, അതാണ് എന്റെ ആദ്യത്തെ പ്രേക്ഷിത പ്രവൃത്തി, ഫസ്റ്റ് പ്രീ ഡിഗ്രി പഠിക്കുന്നത്. അപ്പൊ ഒരു പെന്തക്കൂസുകാരൻ പയ്യനുണ്ടായിരുന്നു എന്നിടയിൽ. ഞാൻ അവനോടും ചെന്ന് പറഞ്ഞു, എടാ നീ ചർച്ചിൽ പോണോട്ടോ രാവിലെ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ചർച്ചിൽ പറഞ്ഞു വിടുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാനൊരിക്കലും പോകത്തില്ല. ഞാൻ പറഞ്ഞു, അതെന്താ നിനക്ക് പോയാൽ? എല്ലാവരും ഒന്നല്ലേ, ദൈവമല്ലേ, കർത്താവല്ലേ, യേശു ക്രിസ്തുവല്ലേ, എല്ലാ സഭയും ഒന്നല്ലേ? അവൻ എന്നോട് പറഞ്ഞു, ഇല്ലില്ല അങ്ങനെയല്ല, ഞാൻ അതിന്റെ കാരണം വൈകിട്ട് പറയാമെന്നു. വൈകിട്ട് പുള്ളി ഒന്നും ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞു, വിഗ്രഹം വയ്ക്കരുത്, ഫോട്ടോ വയ്ക്കരുത്, അതെല്ലാം തെറ്റാണ്, അച്ഛന്മാരുടെ കുപ്പായം കാപ്പിയൊന്നും ബൈബിളിലില്ല, ഇതൊക്കെ കുർബാന അർപ്പിക്കുന്നൊക്കെ തെറ്റാണ്, ഒന്നും ബൈബിളിൽ അങ്ങനൊന്നും അല്ല, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരൊന്നും അങ്ങനെ അല്ലായിരുന്നു, ഈ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ, ഇങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞു. ഞാനിതൊന്നും മൈൻഡ് ചെയ്തില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പാരമ്പര്യത്തിൽ ഇരിക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് അതിനത്. പക്ഷെ എന്ത് സംഭവിച്ചറിയോ, പിറ്റേ ദിവസം ഞാൻ സൺഡേ ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ പോയി നിൽക്കുകയാണ്, ചങ്ങനാശ്ശേരി സെയിന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്. അച്ഛൻ അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, ധൂപത്തിൽ നിന്ന് പുക പോകുന്നു, എന്താ മണിയടിക്കുന്നു, അച്ഛൻ എന്താ ശോശപ്പ ആഘോഷിക്കുന്നു, അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര പ്രകടനമാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്കിൽ നിന്ന് ആലോചിക്കുക, എന്റെ കർത്താവേ ഇതെന്താ ഇവര് കാണിക്കുന്നേ, ഇത് പുതിയ നിയമത്തിൽ എവിടെ ഇല്ലല്ലോ, യേശു ഇങ്ങനെ ചെയ്തോ, ഈ കുന്തിരിക്ക് ഇടുമ്പോൾ അളവ് കൂടിപ്പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ദൈവം ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, ഈ മണിയടിക്കുന്ന കറക്റ്റ് ടൈമിലാണോ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, ഇങ്ങനൊരു കൾട്ടിക് ശുശ്രൂഷയാണോ ദൈവം ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണോ യേശു നടന്നത്? എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വരുവാണ്. പ്രിയ സഹോദരങ്ങളെ, ആ 1992 ജനുവരി ആയിരുന്നു. അതിനുശേഷം ഇന്നേ വരെ ഓർത്തഡോക്സ് പള്ളി ഞാൻ കയറിയില്ല. ദാറ്റ് വാസ് ദ ഫൈനൽ ഡേ. എനിക്ക് അത്ഭുതമാണ്, എല്ലാം അറിഞ്ഞിട്ടും സ്നാനപ്പെടാതെ ഓർത്തഡോക്സ് പള്ളിക്ക് അതിരിക്കുന്ന ആൾക്കാർ, എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്താ പരിപാടി. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് 92-ൽ 2 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച വിഗ്രഹം അന്ന് തൊട്ട് ഞാൻ വിഗ്രഹം ഇല്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ അതിനുശേഷം CSI പള്ളി പോയത്. ഇത് വലിയ ദൈവത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല, ആ മതം അങ്ങ് തുടർന്നു പോയി എന്നുള്ളതേ ഉള്ളൂ. കാരണം അപ്പനും അമ്മയും അനിയനും കുടുംബവും എല്ലാം ഓർത്തഡോക്സിലായിരിക്കെ, ഞാൻ ഈ വിഗ്രഹാരാധന എന്നുള്ള ഒരൊറ്റ പേരിൽ ഓർത്തഡോക്സ് ചർച്ച് വിട്ട് CSI ചേർന്ന് എന്നോട് എന്നെ കുറിച്ച് പിശാച് പറയാണ് ഞാൻ വിഗ്രഹാരാധനാണ്. ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ വില കൊടുത്ത ഇതെല്ലാം നീതി ഉണ്ടാക്കിയേക്കുന്നത്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവരുടെ മുമ്പിൽ നീതിയോടെ ജീവിച്ചത്, അതൊന്നും എനിക്ക് കിട്ടിയില്ല, പോട്ടെ. പക്ഷെ വിഗ്രഹാരാധനക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്റെ വീട്ടിലും നാട്ടിലുമെല്ലാം ഞാൻ വിഗ്രഹാരാധന പള്ളിയിൽ പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഇവനെന്നെ വിഗ്രഹാരാധന എന്ന് വിളിച്ചത്? അപ്പൊ കർത്താവ് പറഞ്ഞു, നിനക്കൊരു വലിയ വിഗ്രഹമുണ്ട്, അത് പുറത്തല്ല അകത്താണ്, നീ തന്നെയാണ്. നിന്നെ ആൾക്കാർ ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും നിന്നെ ഉയർത്തി പറയണമെന്നും നീ ആഗ്രഹിക്കുന്നു. ആ വിഗ്രഹത്തിൻ്റെ പൊടി പോലും പറ്റാൻ നീ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും നിന്നെ നിന്ദിച്ചു കഴിഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മനുഷ്യർ റവ എന്നും പായെന്നും പാസ്റ്റർ ഒക്കെ വിളിക്കുന്നത് നിനക്ക് പ്രിയമാണ്. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു, ഇന്നത്തെ ആയിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞ ആളുകൾ നിന്റെ പ്രസംഗം വളരെ നല്ലതായിരുന്നു പറയുമ്പോൾ നീ രസിക്കുന്നുണ്ടല്ലോ, ആ രസമെല്ലാം നിന്റെ അകത്തുള്ള ഐഡലിനെ നീ തൃപ്തിപ്പെടുത്തുന്നതാണ്. യു ആർ സിറ്റിംഗ് ഇൻ ദ ത്രോൺ. ആ ഐഡൽ താഴെ പോയാലേ നിന്റെ വിഗ്രഹാരം നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോ എനിക്ക് മനസ്സിലായി, കളി ചില്ലറ കളിയത്, ഫുള്ളി ഡീപ്ലി ഇൻഗ്രെയിൻഡ്. ആ സെൽഫാണ് എന്റെ രാജാവും ദൈവവുമാണെന്ന ഐഡൽ, അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ആൾക്കാരുടെ പുകഴ്ത്തില് പൊക്കി പറയല്, മിനിസ്ട്രിയുടെ അപ്രൂവല്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഡെമൺസ്, ഇങ്ങനെയുള്ള സെൽഫ്, അത് രാജാവായി ത്രോണിൽ ഇരിക്കുക,
അപ്പം ഐ എം എ കംപ്ലീറ്റ് ഐഡോലേറ്റർ. പക്ഷെ അത് മറ്റ് മതക്കാരുണ്ടാക്കി വെക്കുന്ന വിഗ്രഹങ്ങളോ പ്രതിമകളോ രൂപങ്ങളോ ഒന്നുമല്ല, ഞാൻ തന്നെയാണ്. അപ്പൊ കർത്താവ് പോലും എന്നെ രസിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് പുറമേദന വരാത്ത കാല് തരാനും, അതിനുവേണ്ടി കർത്താവ് തന്നെ. ഐ ആം ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്. എനിക്ക് വേണ്ടി കർത്താവ്. ഓ, ഞാൻ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളം ഭയങ്കരമായിട്ട് നിലവിളിച്ചു. ഞാൻ അലറിക്കരഞ്ഞു ഇത് ഇതിന് പുറകിലുള്ള തിയോളജി ഞാൻ ചേർത്തതാണ് ഇന്നത്തെ അറിവ് വെച്ച്. പക്ഷെ യഥാർത്ഥത്തിൽ ആ പാപബോധം എന്ന് പറയുന്നത് എൻ്റെ ദൈവമേ, ഞാൻ ഒന്നുമല്ലാത്ത, ഒരു യോഗ്യതയും ഇല്ലാത്ത. ഞാൻ കർത്താവിനോട് പറയാ, കർത്താവേ, സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഞാൻ ഇവിടുന്ന് പോയി ഇംഗ്ലീഷിൽ പറയുന്ന ഒന്ന് സ്മൈൽ ചെയ്യുന്നതിന്, ചിരിക്കുന്നതിന്, ഇല്ലാതാകുന്നതിന് മുമ്പ് ഒന്ന് ചിരിക്കാൻ വേണ്ടി, ഒന്ന് പുഞ്ചിരിക്കാൻ എനിക്ക് പറ്റേണ്ടത് നിന്റെ മുഖം എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പറയുന്നോളം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്നെ എത്രയും പെട്ടെന്ന് ഈ നരകത്തിലോട്ട് വിട്ടിട്ട് വേറൊരാളോട് നീ ഇടപെടും, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഐ ആം സച്ച് എ ബിഗ് സിന്നർ. നീ എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും. ഐ ഡോണ്ട് ഡിസേർവ് യുവർ ഗ്ലോറി, ഐ ഡോണ്ട് ഡിസേർവ് യുവർ പ്രസൻസ്, ഐ ഡോണ്ട് ഡിസേർവ് എനിത്തിങ്. എല്ലാം ഞാൻ കൗണ്ട് ചെയ്ത് നോക്കി, എനിക്കെല്ലാം ദൈവത്തിന് മുമ്പിൽ അറപ്പായിട്ടാണ് തോന്നുന്നത്. അതിപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ട്. വാട്ട് എവർ വി ഏൺ, റെപ്യൂട്ടേഷൻ, ഓർ വാട്ട് എവർ യു ഗ്യാദർ ഇൻ ദിസ് വേൾഡ്. അപ്പൊ ഞാനിങ്ങനെ നിലവിളിച്ചു, എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നിലവിളി ഉണ്ടായി. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ എല്ലാ പാപം ചെയ്തവനാണ്, ദേർ ഇസ് നോ മെറിറ്റ് ഇൻ യു. തൂക്കിയെടുത്ത് നരകത്തിലിടാൻ പോലും നിന്നെ തൊടാൻ കൊള്ളത്തില്ല. ദാറ്റ് മച്ച് ഈസ് സിൻ ഇൻ യു, ഐ ഹേറ്റ് സിൻ. പക്ഷേ നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്. അപ്പൊ ഞാൻ കർത്താവ് ഉണ്ടിച്ചു, കർത്താവ് എങ്ങനെ നിനക്കിത് സാധിക്കും? നീ പരിശുദ്ധനും നീതിമാനും പാപത്തെ സഹിച്ചുകൂടാത്തവനും, നീ മനുഷ്യരെ പോലെ ചിന്തിക്കാത്തവനും, നിന്റെ ഡിക്രീസിന് ഒരിക്കലും മാറ്റമില്ലാത്തവനുമായിരിക്കുന്നു നീ. എന്നെ എങ്ങനെയാണ് വെറുതെ വിടുന്നത്? ഈ പാപിയായ മനുഷ്യനെ, യു ഹാവ് ടു ബി റൈച്ചസ് ഇൻ യുവർ ജഡ്ജ്മെന്റ്. നീ എന്നെ നരകത്തിലിട്ടല്ലേ പറ്റുള്ളൂ, കാരണം എങ്ങനെയാ നീതിയെ നിനക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും? അപ്പൊ കർത്താവ് പറയും, ഇങ്ങനെയൊക്കെ ഞാൻ അന്ന് അനുഭവിച്ചില്ല കേട്ടോ. ഞാനത് യഥാർത്ഥത്തിൽ രക്ഷയുടെ സമയത്ത് പറഞ്ഞു അനുഭവിച്ചതിന്റെ ഇമോഷൻസാ. ദൈവ ഇമോഷൻസിലൂടെ കടത്തിവിട്ട, കരച്ചിലൂടെ സന്തോഷത്തിലൂടെ കടത്തിവിട്ടു. ആ സെക്യൂരിറ്റി എനിക്ക് തന്നു, അഷുറൻസ്, നീ എന്റെ മകനാണെന്നുള്ള അഷുറൻസ് എനിക്ക് തന്നു. അതാണ് ആ അഷുറൻസ് ആണ് 26 വർഷമായിട്ട് എന്നെ നടത്തുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ നിലവിളിച്ചു. ഇപ്പൊ കർത്താവ് പറഞ്ഞു, നിലവിളിക്കുക. അപ്പൊ കർത്താവ് പറയാണ്, എങ്ങനെ നിന്നെ വെറുതെ വിട്ടെന്നറിയോ? 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പുത്രൻ പീലാത്തോസിന് മുമ്പ് നിൽക്കുന്നു. അവനോട് പീലാത്തോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ സത്യമായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ? തുറന്നു പറ, ഈ സാക്ഷിമൊഴികളൊന്നും ശരിയാവുന്നില്ല, ഈ സാക്ഷിമൊഴികളെ വെച്ച് നിന്നെ ക്രൂശിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിന്നെ ക്രൂശിക്കാതിരിക്കണമെങ്കിൽ നീ ഇത് നിഷേധിക്കണം. പ്രതി പറയാണ്, ഞാൻ ചെയ്തിട്ടില്ല. മറ്റുള്ളവർ എത്ര സാക്ഷി പറഞ്ഞാലും ആ സാക്ഷി എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ, സാക്ഷ്യം ക്രെഡിബിൾ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ല. സാക്ഷികളൊന്നും ക്രെഡിബിൾ അല്ല. പക്ഷെ പീലാത്തോസിന് ഒരൊറ്റ വാക്ക് മതി യേശുവിന് ഇവിടെ, നീ എന്നോട് പറ. പുള്ളി പറയുന്ന എങ്ങനെയാണ്, നിന്നെ ശിക്ഷിക്കാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ട്, ഞാൻ പറയുന്നവരെ നടക്കുള്ളൂ, നീ എന്നോട് തുറന്നു പറ. കർത്താവ് പറഞ്ഞു, ഒരധികാരവും നിനക്കില്ല. പറഞ്ഞില്ല. അന്ന് കർത്താവ് മിണ്ടാതെ ഇരുന്നത് എന്തിനാന്നറിയോ? എന്നെ ഓർത്തിട്ട. കർത്താവ് ഓർത്തു, ഞാൻ ഇന്ന് മിണ്ടാതിരുന്നാൽ ചെയ്ത് രക്ഷപ്പെടും. അവൻ നാളെ ഉത്തരമില്ലാതെ പിതാവിന്റെ മുമ്പിൽ നിൽക്കും, അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവന്റെ ശിക്ഷ ഞാൻ എടുക്കുകയാണ്. സോ ഐ വിൽ കീപ് സൈലൻസ്. കർത്താവിന്റെ നിശബ്ദതയാണ് എന്നെ രക്ഷിച്ചത്. പിതാവ് എന്നോട് പറയുന്നതാണ്, മകനെ നീ മരിക്കേണ്ടതായിരുന്നു, പക്ഷേ എന്റെ മകൻ പറഞ്ഞു ഞാൻ മരിച്ചോളാം, അവനെ വിട്ടേ. ഐ ടേക്ക് ഹിസ് പണിഷ്മെന്റ്. ഞാൻ എങ്ങനെയാ കർത്താവിൻ നന്ദി പറയേണ്ടത്? ദിസ് ഇസ് ടു ബിഗ് ഫോർ മീ. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു, കർത്താവെ, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി കാൽവരി ക്രൂശിൽ ഒരാവശ്യമില്ലാതെ അങ്ങയുടെ പുത്രൻ കഷ്ടപ്പെട്ടു, വേദന അനുഭവിച്ചു. ഇന്നും എത്ര വർഷം കഴിഞ്ഞാലും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഒറ്റ കാരണം മതി. ആരാധിപ്പാൻ നമുക്ക് കാരണം ഉണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ കാറ് തന്നും വീട് തന്നും പറയുന്ന മൂഢ മനുഷ്യരെ, നിങ്ങൾക്ക് വേണ്ടി
പാപമോചനത്തിനായി കർത്താവ് ക്രൂശിൽ മരിച്ചതിന്റെ വേദന എങ്ങനെ മറന്നു? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിട്ടു അത് ഓർക്കാതെ പോകുന്നത് എങ്ങനെയാ? പിന്നെ ഇന്നലെ നടത്തിയ മിനിങ്ങാൻ നടത്തിയ കഥ പറയുന്നത് എങ്ങനെയാ? അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഐ എം ഫ്രീ. ക്രിസ്തു എനിക്ക് വേണ്ടി എനിക്ക് പകരം. ഹി ഡൈഡ് ഫോർ മീ ഇൻ മൈ പ്ലേസ്. ഐ ഷുഡ് ഹാവ് ഡൈഡ്. ഞാൻ മരിക്കേണ്ടവനായിരുന്നു. ഐ ഷുഡ് ഹാവ് ഡൈഡ് ആൻഡ് ഹി ഡൈഡ് ഇൻ മൈ പ്ലേസ്. ഭയങ്കര ഗ്ലോറിയസ് ട്രൂത്ത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത്? എനിക്ക് വേണ്ടി കർത്താവ് നിശബ്ദനായിരുന്നു, എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു. അതാണ് എന്റെ ഫെയ്ത്ത്. സോ മൈ പണിഷ്മെന്റ് ഈസ് ഗോൺ ബിക്കോസ് ഇൻ മൈ പ്ലേസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നരകത്തിൽ പോകേണ്ടത്. അതിനൊറ്റ കാരണമുള്ളൂ, ആ ശിക്ഷ മുഴുവൻ കർത്താവിന്റെ മേലായി. അപ്പൊ ഞാൻ വളരെ സന്തോഷമായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ സന്തോഷം വന്നു. അപ്പൊ കർത്താവ് വേറൊരു അത്ഭുതകരമായ കാര്യം കൂടെ ചെയ്തു. കർത്താവ് പറഞ്ഞു, തീർന്നിട്ടില്ല, ഒരു കാര്യം കൂടെ ഉണ്ട്. അവൻ എൻ്റെ നെറ്റിയിൽ നീതിമാൻ എന്നെഴുതി. ഞാൻ ഉടനെ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ ഈ നീതീകരണം എന്താണോ പറഞ്ഞു വരുന്നത്? ഞാൻ ചോദിക്കുക, കർത്താവെ ഞാൻ നീതിമാനാന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്റെ പാപങ്ങൾ ഇപ്പൊ തന്നെ തെളിഞ്ഞതല്ലേ നിന്റെ മുമ്പില്? ഈ പിശാച് കൊണ്ടുവന്ന് അവതരിപ്പിച്ചതിന് ഒന്നിനും ഞാൻ മറുപടി പറഞ്ഞില്ല. എന്റെ വക്കീൽ എന്ന് പറഞ്ഞ നിയമത്തെ കൊണ്ടുവന്ന് അവനും മറുപടി പറയാൻ പറ്റിയില്ല. തോറ്റു ഞാൻ സമ്മതിച്ചതല്ലേ ഞാൻ പാപിയാണ്? പിന്നെ നിനക്ക് എങ്ങനെ എന്നെ നീതിമാൻ എന്ന് പറയാൻ പറ്റും? എങ്ങനെ നീ എന്നെ നീതിമാൻ എന്ന് വിളിക്കുക? എന്താ അതിന്റെ ഫൗണ്ടേഷൻ? ഇപ്പൊ കർത്താവ് പറഞ്ഞു, എടാ ഇത് നിന്റെ നീതിയല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പുത്രൻ നിനക്ക് വേണ്ടി വേർപ്പ് രക്തമാക്കി ഒഴുക്കി കഷ്ടം സഹിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി അവനൊരു നീതി ഉണ്ടാക്കിയായിരുന്നു. അതാ ഇപ്പൊ ഞാൻ നിനക്ക് സൗജന്യമായിട്ട് തരുന്നു. അവന്റെ നീതിയാണ് നിന്നെ നീതിമാനാക്കിയേക്കുന്നത്. അതുകൊണ്ട് നീ എവിടെ പോയാൽ ഓർത്തോണം, നീ അല്ല, നിന്റെ നീതി അല്ല നീ ജീവിക്കേണ്ട നീതി. നിനക്ക് വേണ്ടി ജീവൻ വെച്ച ഒരു കർത്താവ് അവന്റെ നീതി നിനക്ക് ദാനമായി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരിടത്തും ക്രിസ്തു അല്ലാതെ വേറൊരു ജീവനും നിനക്ക് മുമ്പിലില്ല, അതല്ലാതെ വേറൊരു വഴിയില്ല. യു ആർ ക്യാപ്റ്റിവേറ്റഡ് ബൈ ദാറ്റ് റൈച്ചസ്നെസ്. ആ നീതിക്ക് നീ അടിമ. ഇതാണ് സാൽവേഷൻ. അവൻ എനിക്ക് പകരക്കാരനാണ്, സബ്സ്റ്റിറ്റ്യൂട്ട്, നോട്ട് ഓൺലി ഓൺ ദ ക്രോസ് ബട്ട് ഓൾസോ ഇൻ മൈ ഡെയിലി ലൈഫ്. പാപത്തിന് പകരമായി എന്ന് മാത്രമല്ല അവിടെ നമ്മൾ കാണുന്നത്, അനുസരണത്തിനും പകരമായി എന്നാണ്. ബൈ ഹിസ് ഒബീഡിയൻസ് നമ്മൾ 5:19 കണ്ടു. ഏകൻ, ഏകന്റെ അനുസരണം, ഏകന്റെ ലംഘനത്താൽ അനേകർ പാപികളായി മാറിയതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറും. വൺ മാൻസ് ഒബീഡിയൻസ് നമ്മൾ ആരോ വെച്ച് കണ്ടതാണ്. അങ്ങോട്ട് നോക്കി 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 നമ്മളെല്ലാം ആ പ്രാപിക്കുന്ന നീതി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇമ്പാർട്ടഡ് റൈച്ചസ്നെസ്, അത് നമ്മുടെ ക്യാരക്ടർ, അതിങ്ങനെ വളർന്നോണ്ടി. അപ്പൊ ക്രൈസ്റ്റ് ഈസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവനാണ് എന്റെ നീതി. ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നിടത്തല്ല എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഐ ആം പർച്ചേസ്ഡ്. കർത്താവ് എന്നെ വിലക്ക് വാങ്ങിപ്പോ, അവന്റെ രക്തം കൊടുത്ത ഞാൻ മരിക്കേണ്ടടുത്ത് അവൻ മരിച്ചിട്ടാണ്, ഞാൻ ജീവിക്കേണ്ടടുത്ത് അവൻ ജീവിച്ചിട്ടാണ്. അതുകൊണ്ട് ഇനി അവൻ ജീവിക്കേണ്ടടുത്ത് അവൻ ജീവിക്കേണ്ടത് ഞാനാണ് ജീവിക്കേണ്ടത്. ഐ ഹാവ് ടു ലിവ് വെയർ ഹീ ലിവ്ഡ്. അപ്പൊ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോഴും സംസാരിക്കുമ്പോഴും വീട്ടിലും കുടുംബത്തിലും പിള്ളേരെടുത്തും കച്ചവടം ചെയ്യുമ്പോഴും ആളുകൾ ഇടപെടുമ്പോഴും എല്ലാം ഒറ്റ കാര്യം എനിക്കറിയാം, ഞാനല്ല, ഞാൻ മരിച്ചു, ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവത്രേ. ഇതാണ് രക്ഷാകരമായ ഫെയ്ത്ത്, അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. അപ്പോസ്റ്റലിക് ഉപദേശത്തെ നമ്മൾ ഒന്നും കൂടെ ഇനി ഫർദർ വെൻ വി ആർ റീഡിങ് റോമൻസ് ചാപ്റ്റർ 8 onwards, നമ്മൾ 8:5 onwards നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ആഴമായിട്ട് കാണാം. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് എഴുതി. റോമലേഖനം 8:5 For those who live according to the flesh set their minds on the things of the flesh. നമ്മള് മലയാളത്തിൽ വായിച്ചാലേ ജഡസ്വഭാവമുള്ളവൻ, 5 ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളവർ, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളവർ ചിന്തിക്കുന്നു. അപ്പൊ രണ്ടു തരം മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഒന്നൊരു പിക്ചറായിട്ട് കാണാം.
ഒന്ന് ജഡസ്വഭാവമുള്ള മനുഷ്യൻ, ഒന്ന് ആത്മസ്വഭാവമുള്ള മനുഷ്യൻ. ജഡസ്വഭാവമുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജഡവും അവന്റെ ശരീരവും മനസ്സും തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ട്. മനസ്സ്, ശരീരം, അത് തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ട്. ഇതാണ് ജഡം. അപ്പോൾ ഇവിടെ ആത്മാവുമായിട്ട് ഡിസ്കണക്റ്റഡ് ആണ്. ഇവിടെ ഒരു വലിയ ഗർത്തമുണ്ട്, ഇത് തമ്മിൽ ബന്ധമില്ല, ഗ്യാപ്. ആത്മാവ് പറയുന്നത് കേൾക്കാൻ പറ്റില്ല, സെപ്പറേറ്റഡ് ഫ്രം ലൈഫ്, ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുകയാണ് ജഡ മനുഷ്യൻ. അപ്പൊ ഇവൻ ഒരു വസ്തുവിനെ കണ്ടു, ഒരു വസ്തുവിനെ, അട്രാക്റ്റീവ് ആയിട്ടൊരു വസ്തുവിനെ കണ്ടു. എന്റെ പിക്ചർ വരെ ഒന്നും കണ്ട് ബോധം കിട്ടു പോലെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ്മെന്റാ. അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വസ്തുവിനെ കണ്ടു. ഇവിടെ വേറൊരു മനുഷ്യൻ, ഇവന്റെ ശരീരം യാഗമാണ്, അവിടെ ഒരു ഗ്യാപ്പാ. ശരീരം ഇല്ലെന്നല്ല കേട്ടോ, അതൊക്കെ ഉണ്ട്, പക്ഷെ ഗ്യാപ്പ. ഇവിടെ മനസ്സും ആത്മാവും തമ്മിലൊരു ബന്ധമാണ്. മനസ്സ് ആത്മാവിന് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അയാളും ഇത് കണ്ടു, ഇയാളും ഇത് കണ്ടു. ജഡസ്വഭാവമുള്ളവൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാം, നല്ല പൂവാണല്ലോ, എടുത്തോണ്ട് പോയാൽ രണ്ടു ദിവസത്തേക്ക് നമ്മുടെ ഫ്ലവർ വേസ് വെക്കാം. ജഡസ്വഭാവമുള്ളവൻ അങ്ങനെ ചിന്തിക്കുന്നു. മറ്റവൻ ചിന്തിക്കുന്നു, ഓ നല്ല രസമുണ്ടല്ലോ, ദൈവമേ നിനക്ക് സ്തോത്രം, നിന്റെ സൃഷ്ടിയെ ഞാൻ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഒരു രണ്ടു മൂന്ന് ചെടികൾ എടുക്കട്ടെ നട്ടേക്കാം, നീ എത്ര മനോഹരമായിട്ട് അതിനെ വളർത്തുന്നതെന്ന് കണ്ട് ആസ്വദിക്കാം. ഇത് ആത്മീകമെന്നും മറ്റേ ചെടികളും ഞാൻ പറയല്ല, ആ സ്വഭാവം അനുസരിച്ച് നമ്മുടെ തോട്ട്സ് വരും, തോട്ട്സ് അനുസരിച്ച് സ്വഭാവം മാറുമല്ല. നല്ലത് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ നല്ലവരാവുമല്ല, ചീത്ത ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ ചീത്തയാവുമല്ല. ചീത്തയായതുകൊണ്ട് ചീത്ത ചിന്തിക്കുക, നല്ലവനായതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, ആത്മീകനായതുകൊണ്ട് ആത്മാവിനുള്ള ചിന്തിക്കുക, ജഡീകനായതുകൊണ്ട് ജഡത്തിനുള്ള ചിന്തിക്കുക. അപ്പൊ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല, നമ്മുടെ പ്രകൃതം അനുസരിച്ചാണ് നമ്മുടെ ചിന്ത. നമുക്ക് ജഡസ്വഭാവമാണ് ഉള്ളതെങ്കിൽ നമ്മൾ ജഡത്തിനുള്ളതേ ചിന്തിക്കുള്ളൂ. പൈസ കാണുമ്പോൾ ജഡ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കും? പൈസ നിന്നായിരുന്നു നല്ലത് അല്ലേ. ജഡ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കും? ആത്മ മനുഷ്യൻ എങ്ങനെ ചിന്തിക്കും? അതാ ക്യാരക്ടർ ആണ് ചിന്തകളെ ഉണ്ടാക്കുന്നത്. തോട്ട്സ് കം ഫ്രം അവർ നേച്ചർ. അതുകൊണ്ട് ചിന്തകൾ നന്നാക്കാൻ നിങ്ങൾ ശ്രമിക്കല്ലേ, നന്നാവൂല. ചിന്തകൾ നന്നാക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട, നന്നാവൂല. കാരണം നിങ്ങളുടെ പ്രകൃതം നന്നാകാതെ നല്ല ചിന്തകൾ ഉണ്ടാവില്ല. ഇത് ഏറ്റവും വലിയ ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതം ഒട്ടും നന്നാവത്തുമില്ല. നമുക്കൊരു പുതിയ മനുഷ്യനെ ലഭിച്ചാലേ പറ്റുള്ളൂ. പഴയ തുണിയോട് ചേർത്ത് പുതിയത് തുന്നാൻ പറ്റത്തില്ല, പഴയ തുരുത്തിയിലേക്ക് പുതിയ വിവരങ്ങൾ കൊടുക്കാനും പറ്റത്തില്ല, വീഞ്ഞു കൊടുക്കാനും പറ്റില്ല. അപ്പൊ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? പഴയത് കഴിഞ്ഞു പോണം, പുതിയത് വരണം. അതല്ലാതെ നമുക്ക് നല്ല ചിന്തകൾ, ആത്മീക ചിന്തകൾ ഉണ്ടാവില്ല. ജഡത്തിനുള്ള മനുഷ്യൻ ജഡത്തിനുള്ളതേ ചിന്തിക്കൂ. ചിലപ്പോൾ നല്ല ചിന്തയാണെന്ന് തോന്നുമായിരിക്കാം, ചിലപ്പോൾ മോറലി റൈറ്റ് ആയിരിക്കാം, പക്ഷെ ആത്മാവിലല്ല. അതാണ് പൗലോസ് പറയുന്നത്, രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ലോകത്തുള്ളത്. വൺ ഡ്രിവൺ ബൈ ഫ്ലഷ്, ഈ ഫ്ലഷ് ലിവിങ്. അത് ഓൾസോ സൈറ്റ് ലിവിങ് ആണ്, സൈറ്റ് ബൈ സൈറ്റ്, കാഴ്ചയാലുള്ള ജീവിതമാണ്. ഗുഡ് ആൻഡ് ഈവിൽ, സോളിഷ്. ഈ സോളിഷ്നെസ് എന്ന് പറയുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. സോളിഷ്, മോസ്റ്റ് ഓഫ് മെൻ ആർ സോളിഷ്. സോളിഷ് എന്ന് പറഞ്ഞ ആത്മസ്വഭാവമല്ല, ജഡസ്വഭാവം. അതിന് നല്ല ആൾക്കാർ ഭയങ്കര പവർ ആവട്ടെ സോളിന്. നിങ്ങൾ കണ്ടില്ലേ ചില മനുഷ്യർക്കൊക്കെ ഭയങ്കര പവറാ, കമാൻഡിങ് പവറാ, ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകും, ചെല്ലും. സോൾ പവർ കാരണം നമ്മൾ എങ്ങനെ ഈ പവർ ഉണ്ടാക്കുന്ന അറിയോ? ഇപ്പൊ എന്നെ, ഞാൻ നിങ്ങളുടെ മുമ്പ് ഇത്തിരി പവർ ഉണ്ടാക്കട്ടെ. ഒരു എക്സാമ്പിൾ പറയാം, എക്സാമ്പിൾ ആയിട്ട് വിചാരിച്ചാൽ മതി. സോൾ പവർ എങ്ങനെ വർദ്ധിപ്പിക്കാം? ദൈവികമല്ല കേട്ടോ, ദൈവികമല്ല, ഓക്കെ. സോൾ പവർ ആണ്, മാനുഷികമാണ്, 666 ആണ്. അതിന്റെ ടെക്നിക്ക് എന്താണ്? അവന്റെ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നല്ലതാണ്.
എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ എന്തിനാ എല്ലാം ഇങ്ങനെ ആൾക്കാരോട് തുറന്നു പറയുന്നത്, നമ്മുടെ വില പോവൂലേ? പോവൂലേ, വില പോവും. നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാരോട് പറയാവുള്ളൂ. കാരണം എന്താ, നമ്മൾ നമുക്കായിട്ടൊരു വില സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഒരു ഓറ, ഓറാന്ന് പറഞ്ഞാൽ, ഓറ എന്ന് പറഞ്ഞാൽ എന്നറിയാവും, ഈ പണ്ട് കാലത്തൊക്കെ ദേവന്മാരുടെ ദേവിമാരുടെ ഫോട്ടോ വയ്ക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു വെളിച്ചം കാണാൻ മേലെ, അതിനെയാണ് ഓറ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ ചുറ്റും ഒരു ഓറ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതായത് ഞാൻ നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങുക, അപ്പൊ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് അഹങ്കാരം വേഷം കെട്ടിക്കൊണ്ട് വന്നേക്കുന്നതാണെന്നില്ലെന്ന് ആൾക്കാർ ചിന്തിക്കും. അത് മൈൻഡ് ചെയ്യരുത്, അത് മൈൻഡ് ചെയ്തത്, അത് മൈൻഡ് ചെയ്താൽ പോയി. അങ്ങനെ ചിന്തിക്കുന്ന തലതിരിഞ്ഞവർ എല്ലായിടത്തും കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. പക്ഷെ ആർക്കും, പ്രധാനപ്പെട്ട ആൾക്കാരല്ലാതെ ആർക്കും ക്ഷയിക്കാൻ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മീറ്റിംഗ് കഴിഞ്ഞാൽ എവിടെ ഒന്നും പറയാൻ നിൽക്കാതെ മുങ്ങുക. മീറ്റിംഗ് തുടങ്ങി ഒരു 15 മിനിറ്റെങ്കിലും കഴിയാതെ വരരുത്. ആൾക്കാർ നമ്മളെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇപ്പൊ ഒരു ഇപ്പൊ ഒരു കാത്തിരിക്കുമ്പോൾ ചെല്ലണം. അപ്പൊ എല്ലാവരുടെ നോട്ടം നമ്മളിലേക്ക് വരും. എക്സാമ്പിൾസ്, പിന്നെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരെ പോലെ വിളിച്ച ഉടനെ ഡേറ്റ് കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വിട്ടു പറയരുത്. പിന്നെ ടെക്നിക്കുകൾ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മളൊരു ഓറ ഉണ്ടാക്കി, ഉദാഹരണത്തിന് ആരോടും മിണ്ടാത്ത വലിയൊരാള്, എനിക്കൊരു ഓറ ഉണ്ടായത് ഭയങ്കര രസമായിരുന്നു. ഞാനൊരു ഒരു സ്മോൾ ടൈം ഡിസൈപ്പിൾഷിപ്പ് ടീച്ചറായിരുന്നു. അതായത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുക, ചെറിയ ചെറിയ ഗ്രൂപ്പുകളോട് ഇടപെടുക. അപ്പൊ കർത്താവിന് വേണ്ടി ശിഷ്യന്മാരുടെ കൂട്ടം ഉണ്ടാക്കുക. ഇപ്പൊ ഒരു ദേശത്ത് നിന്ന് സഭയിൽ ചെന്ന ആ സഭയിൽ ശിഷ്യന്മാരുണ്ടാക്കുക. ഇത്രയേ ഉള്ളൂ. കർത്താവിന്റെ ജീവനിൽ ജീവിക്കുന്ന, നീതി വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു സംഘത്തെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംഘത്തെ വരും. കർത്താവ് എന്നെ അത്രേ ഏൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. ഈ സോളിഷ്നസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുണ്ടറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡിൽ എന്നെ 6 ദിവസത്തെ മീറ്റിങ്ങിന് വിളിക്കും. അപ്പൊ രാവിലെ അവർ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഞങ്ങൾ ഇത് ലൈവ് ഇടാൻ പോകും, എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? ഞാൻ ലൈവ് ഇടുമ്പോൾ ഒരു പ്രോബ്ലം ഉള്ളത്, എനിക്ക് എല്ലാ കഥകളും പറയാൻ പറ്റില്ല, കാരണം ചില കഥകളൊക്കെ ആൾക്കാരെ ഹർട്ട് ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് പകരം എല്ലാവരോടും സംസാരിക്കുമ്പോൾ നിങ്ങളോടുള്ളത് എല്ലാം പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഇല്ലാതിരിക്കുന്നത് ഇപ്പം തന്നെയല്ല, ഞാൻ ഇങ്ങനെ ഇപ്പൊ ഈ ലൈവ് പോകുന്നുണ്ടല്ലോ, ഒരു കുഴപ്പം, ഇത് നിങ്ങൾ ലൈവ് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ മാനസാന്തരം എന്ന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത് അത് ലൈവ് ഓൾറെഡി യൂട്യൂബിലുണ്ട്. അപ്പൊ അടുത്ത ചർച്ച ചെല്ലുമ്പോൾ പിന്നെ ഞാൻ മാനസാന്തരത്തെ കുറിച്ച് പറയാൻ ദൈവാത്മാ പറയുമോ? പക്ഷെ ഇവര് യൂട്യൂബിലിടും അത് തന്നെ. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇയാൾക്ക് ഈ ഒരു പ്രസംഗമുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഓരോ സ്ഥലത്തും പുതിയത് പ്രസംഗിക്കാൻ വേണ്ടി കാതലായതൊന്നും എല്ലായിടത്തും പറയില്ല. അപ്പൊ അവരിത് യൂട്യൂബിലിട്ടു. അവരെന്നോട് പറഞ്ഞു, രണ്ടേ രണ്ട് ചർച്ചിന് വേണ്ടി ഞങ്ങളുടെ ഒരു വേറൊരു ചർച്ച് കുവൈറ്റിൽ അവരുടെ സഹോദരങ്ങൾ ഇതെല്ലാം പറഞ്ഞു, അവർക്ക് വേണ്ടി ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ 2 ചർച്ച ഓക്കെ ഫൈൻ. പക്ഷെ പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ അതിന് 30,000 വ്യൂ അങ്ങനെ പോയേക്കാം. അപ്പൊ ആൾക്കാരെന്നോട് പറയാണ്, ഇപ്പൊ വലിയ യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബിലല്ല പ്രസംഗിച്ചത്, ഞാൻ ഒരു ചർച്ചിന്റെ സ്റ്റേജ് പ്രസംഗിച്ച് അവർ യൂട്യൂബിൽ ഇട്ടതിന് ഞാൻ ഉത്തരവാദി അല്ല. ഞാൻ ഇന്നേ ഒരു ക്യാമറയുടെ മുമ്പിൽ പ്രസംഗിച്ചിട്ടില്ല, ആൾക്കാരോടല്ലാതെ പ്രസംഗിച്ചിട്ടില്ല. അത് ഇന്നും അന്നും ഒരുപോലെ ഓറ ഉണ്ടാകുന്ന അങ്ങനെയാ. നമ്മൾ പ്രത്യക്ഷപ്പെടരുത്. വലിയ വലിയ സ്റ്റേജുകളിലേ പോകാവൂ, 4 പേരുടെ അടുത്ത് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓറ പോകും. ഓറ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ബഹുമാനിക്കില്ല. വലിയ പവറുള്ള ഒരാൾ ഇറങ്ങി വന്നിട്ട് നമ്മളോട് സംസാരിക്കും, നമുക്ക് സന്തോഷം തോന്നില്ലേ? ഓ, അവനോട് സംസാരിക്കും, ഒരു സെൽഫി. ഇങ്ങനെയാണ് നമ്മൾ ഓറ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഏത് മനുഷ്യനായിരിക്കും? ജഡമനുഷ്യനാ. അതാണ് ജഡമനുഷ്യൻ. അവൻ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റിയാണ് ആളുകളെ ഇങ്ങനെ ആകർഷിക്കുന്നത്. നിങ്ങളൊരു മനുഷ്യനാൽ ആകർഷിക്കപ്പെട്ടിരിക്കുവാണോ? നിങ്ങൾക്കും ആത്മീക ജീവിതത്തിനും തമ്മിൽ വലിയൊരു വിടവുണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു വലിയ വിടവുണ്ടായിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ എപ്പോൾ മനുഷ്യരാൽ വഞ്ചിക്കപ്പെടുന്നു, അവരുടെ ഓറായാൽ ആകർഷിക്കപ്പെടുന്നു. ഓറ ഓറ എന്നുള്ള വാക്ക് നിങ്ങൾ മനസ്സിലാ, ആ ഒരു ഗ്ലോറി, അതിനാൽ ആകർഷിക്കപ്പെടുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നല്ലോ? ജഡീകരായി മാറുക. എവിടെ ബൈബിളിൽ എഴുതിയേക്കുന്നേ? 1 കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന 3 അധ്യായത്തിൽ, നിങ്ങൾ പൗലോസിന്റെ ആൾക്കാർ, അപ്പല്ലോസിന്റെ ആൾക്കാർ, കേഫോന്റെ ആൾക്കാർ, അത് എന്ത് സംഭവിച്ചു? പാല് മാത്രം തരാൻ പറ്റുള്ള ജഡീക അവസ്ഥയിലോട്ട് പോയി. They started living in the flesh.
ക്രിസ്തുവിനോട് എടുക്കാൻ പറ്റുന്നില്ല, പരിജ്ഞാനത്തിലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രിവൺ ബൈ ഹ്യൂമൻ ബീങ്സ്, അവരുടെ ഓണർ, നല്ല ബൈബിൾ ടീച്ചേഴ്സ്, നല്ല പാസ്റ്റേഴ്സ്, ഭയങ്കര ഹൈ പ്രൊഫൈൽ ആൾക്കാര്. ഓ, അയാൾ എന്റെ വീട്ടിലായിട്ടോ വന്നത്, താമസിച്ചത്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ജഡ ചിന്തയുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. അതാണ്. അപ്പൊ ആത്മാവ് സ്വഭാവമുള്ളവരെ ആത്മാവിനുള്ള ചിന്തി. ആത്മാവ് എപ്പോഴും നമ്മൾ തള്ളി തള്ളി വിടുന്ന എങ്ങോട്ടായിരിക്കും അറിയോ? നമ്മൾ ഇപ്പൊ പറയുന്ന തള്ളല്ല അത്. ആത്മാവ് എപ്പോഴും നമ്മളെ പുഷ് ചെയ്യുന്നത് ക്രിസ്തു എന്ന ഏകനിലേക്കാണ്, ക്രൈസ്റ്റ്. ആ ക്രിസ്തു എന്ന ഏകനിലേക്ക്, ആ സോളാ ഡിയോ ഗ്ലോറിയ, ദൈവത്തിനല്ലാതെ ആർക്കും മഹത്വമില്ലാത്ത, മനുഷ്യരെല്ലാം ദാസന്മാരായി മാറുന്ന ആ അതിവിശിഷ്ടമായ ക്രൈസ്റ്റ് എലോൺ, ആ ക്രൈസ്റ്റ് എലോണിലേക്കാണ് എന്നെ ആത്മാവ് നയിക്കുന്നത്. അങ്ങനെയുള്ളതേ ആത്മ മനുഷ്യൻ ചിന്തിക്കുകയുള്ളൂ. ക്രിസ്തുവിന് അനുരൂപമായത്, ദൈവത്തിന്റെ പ്രസാദമായത്, മനുഷ്യരുടെ പ്രസാദം നോക്കില്ല. എ സോളിഷ് മാൻ വിൽ ഓൾവേസ് ബി കൺസേൺഡ് അബൌട്ട് വാട്ട് മാൻ വുഡ് തിങ്ക് ആൻഡ് ഡു. ജഡമനുഷ്യൻ എപ്പോഴും മനുഷ്യർ എന്ത് ചിന്തിക്കുന്ന ഒരു ഭയമുണ്ട്, പക്ഷെ ആത്മ മനുഷ്യൻ അതില്ല. കർത്താവെ, നീ എന്താന്ന് വെച്ചാ ചെയ്തു, ഐ ആം യുവർ സെർവന്റ്. നീ എന്നോട് പറയുക, നീ കിടന്നോ കട്ടിലേ കിടന്നോ, ഒന്നും ഒരു പണിയും ചെയ്യണ്ട, അങ്ങ് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ ലോർഡ്, താങ്ക് യു ലോർഡ്, യുവർ വിൽ ഈസ് മൈ കമാൻഡ്. നിന്റെ ഹിതമാണ് എന്റെ കൽപ്പന, എന്റെ സബ്മിഷൻ. അപ്പോൾ ദൈവത്തിന്റെ ഹിതമല്ലാത്തതൊന്നും എൻജോയ് ചെയ്യാത്ത ഒരു തലമാണ് ആത്മാവിന്റെ തലം എന്ന് പറയുന്നത്. അത് ആത്മ മനുഷ്യർക്ക്, വീണ്ടും ജനിച്ചവർക്ക്, ആത്മാവിന്റെ ശബ്ദമുള്ളവർക്ക്, അരുളപ്പാടുള്ളവർക്ക് മാത്രമേ അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. നൗ വി ആർ തിങ്കിങ് അബൌട്ട് സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ നീതീകരണത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഇപ്പോൾ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. ഹൗ വി ഗെറ്റ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, അഞ്ചാം വാക്യം പറയാണ് ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കും. ആ നമ്മളിപ്പോ കണ്ടോണ്ടിരുന്നത്, നമ്മുടെ തോട്ട്സ് എന്താണെന്ന് അനലൈസ് ചെയ്ത് നോക്കി, ആത്മാവിനുള്ളതാണോ ക്രിസ്തുവിന് യോജിച്ചതാണോ, അതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ആറാം വാക്യം, ജഡത്തിന്റെ ചിന്ത മരണം. നമ്മൾ എങ്ങനെയാന്ന് നോക്കാം. ഈ ജഡത്തിന്റെ ചിന്ത ഈ സൈഡാ, ഈ സൈഡ് നിങ്ങൾ കാണുന്നുണ്ട്, ഈ സൈഡ് ജഡത്തിന്റെ ചിന്ത, ഇത് ആത്മാവിന്റെ ചിന്തയുള്ള സൈഡ്. അപ്പൊ ഇത് ഇങ്ങോട്ടും അത് അങ്ങോട്ടോ പോകുന്നത്, അതാ ഇതിങ്ങോട്ടും അത് അങ്ങോട്ടും പോകും. ഇത് ക്രിസ്തുവിന്റെ ഗ്ലോറിയിലേക്കും, ഒരെണ്ണം ക്രിസ്തുവിന്റെ ഗ്ലോറിയിലേക്കും, മറ്റൊന്ന് മരണത്തിലേക്കും പോകും. ഇത് ഡെത്താണ്. അപ്പൊ ഡെത്ത് ഇവിടെ ഭരിക്കുക, ഡെത്ത് ഈസ് റൂളിംഗ്, ഇവിടെ ഗ്രേസ് ഈസ് റൂളിംഗ്. അപ്പൊ ഡെത്ത് റൂൾ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെ ഉള്ളിൽ മരണത്തിന്റെ ഒരു മണമുണ്ട്, സ്മെല്ലുണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയണ്ട, മ്യൂട്ടായിട്ടിരുന്നാ മതി. നമ്മൾ എന്തിനാ സമ്പാദിക്കുന്നത്? ആലോചിക്കാനുള്ള സമയം തരുന്നേ. പിള്ളേർക്ക് വേണ്ടിയാണോ? പിള്ളേർ നിങ്ങളെക്കാൾ മിടുക്കരായിക്കോളൂ, അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അവരും സമ്പാദിച്ചോളും. അവരും പഠിച്ച നല്ല മിടുക്കരാൻ വേണ്ടില്ല നമ്മൾ പഠിപ്പിക്കുന്നേ. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം, എന്തിനാ പിള്ളേർക്ക് വേണ്ടി ഇപ്പോഴേ സമ്പാദിക്കുന്നത്? ഇപ്പൊ അവർ നിങ്ങളുടെ വീട്ടിലല്ലേ കഴിയുന്നത്? അവർ വലുതായി മുതിർന്ന് കല്യാണം കഴിച്ച് സെറ്റിൽ ആകുമ്പോൾ, ഒരു 45-50-60 വയസ്സാകുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്താൽ പോരെ? അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്ത് പൊട്ടത്തൊരാ പാസ്റ്റർ പറയുന്നത്, അത്രയും നാൾ ഞങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് എങ്ങനെ അറിയാം? അത് തന്നെ ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെയും പുറകിൽ ഈ മരിക്കും എന്നുള്ള ആ ഒരു സിസ്റ്റം ആലോചിക്കും. ഉപജീവന ചിന്തകൾ ഉൾപ്പെടെ കർത്താവ് പറഞ്ഞ എല്ലാം ഈ മരണം എന്ന ആ ഒരു തത്വത്തിന്റെ കീഴിലാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ടെർമിനേഷൻ, ജഡത്തിന്റെ ചിന്ത മരണം. രണ്ടാം വാക്യം ഒന്ന് വായിച്ചു, നമ്മൾ വാക്യം വായിച്ചില്ല ശരിക്കും. രണ്ടാം വാക്യം നോക്കി, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, അത് ഈ സൈഡ്. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. എവിടെ നിന്ന് രക്ഷപ്പെട്ടു? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എ ലോ ദാറ്റ് കണ്ടംഡ് മീ ടു ഡെത്ത്, അതിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ ഞാൻ അതിനടിമയല്ല, ഞാൻ നീതിക്ക് ദാസനായി മാറി, അണ്ടർ ഗ്രേസ്.
കൃപയാൽ നടത്തപ്പെടുന്നവനായിട്ട്. അപ്പൊ എന്റെ ചിന്തകൾ എന്താണ്? ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കാം, കർത്താവെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഉണ്ട്, ഉണ്ടായിരുന്നു, നല്ല ഉണ്ട്. സുവിശേഷ വേലയിൽ സമ്പാദിക്കരുത് എന്നൊരു തീരുമാനമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ബാലൻസുകൾ ഇല്ലാതെ ഞങ്ങൾ എപ്പോഴും ജീവിക്കുന്നു. അപ്പൊ ഞാൻ ഒരു വർഷം മുമ്പ് ഇങ്ങനെ ആലോചിച്ചു, കർത്താവെ ബാലൻസുകൾ ഇല്ലെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ കാര്യമല്ല, അതുമില്ല സ്വത്തുക്കൾ, അതായത് സ്ഥാവര ജംഗമ യാതൊന്നും ഇല്ലാതെ ഡെയിലി അറ്റ്ലീസ്റ്റ് മന്ത്ലി പിന്നത്തേക്ക് കരുതാതെയുള്ള ഒരു ലൈഫ് ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഞാൻ ഒരു വർഷം മുമ്പ് ഇങ്ങനെ ചോദിച്ചു, കർത്താവ് ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാ എന്റെ പിള്ളേർ എന്ത് ചെയ്യും, മക്കൾ എന്ത് ചെയ്യും, ഭാര്യ എന്ത് ചെയ്യും? പിന്നെ കർത്താവിനോട് ചോദിച്ചു, ഇപ്പൊ അവരെ ആരാ നടത്തുന്നു? ഞാൻ പറഞ്ഞു, നീ തന്നെ. ആ ഉറപ്പാണല്ലോ. ആ ഉറപ്പ്. അപ്പൊ പിന്നെ ഇനി ഞാൻ നടത്തുകയല്ലേ? ആ ഓക്കെ, ഫൈൻ, വണ്ടർഫുൾ. അപ്പൊ ഞാൻ ഇനി എന്ത് നോക്കിയാൽ മതി? നാളെ മരിച്ചു പോകുന്ന ആളെ പോലെ പ്ലാൻ ചെയ്യണ്ട, നിത്യം കർത്താവിന്റെ അടുത്ത് ജീവിക്കാൻ പോകുന്ന ആളെ പോലെ പ്ലാൻ ചെയ്താൽ മതി. അപ്പൊ എന്റെ ഫോക്കസ് മുഴുവൻ സ്വർഗരാജ്യത്തിന് വേണ്ടിയായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റർ അങ്ങ് പോവാം, പാസ്റ്റർ സുവിശേഷകരോട് ജീവിക്കുന്ന ആളാ, ഞങ്ങൾ അങ്ങനൊന്നുമല്ല. നിങ്ങൾ അങ്ങനെ തന്നെയാ. നിങ്ങളോട് കർത്താവ് പറയുന്നത് അനുദിനം അധ്വാനിക്കുക, നല്ലപോലെ അധ്വാനിച്ചോ, അധ്വാനത്തിനോട് കുറവ് വരുത്തണ്ട, പക്ഷെ നാളെ കുറിച്ച് ഭയപ്പെടണ്ട. ഉപജീവന ചിന്തകളിൽ നിങ്ങൾ കുരുങ്ങിയാൽ നിങ്ങൾ മരണത്തിന് അധീനരായി പോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിച്ചത് അധ്വാനിക്കണ്ടെന്നോ സമ്പാദിക്കണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. ഉപജീവന ചിന്തകളിൽ കുരുങ്ങി വിശ്വാസം നഷ്ടപ്പെടുത്തും. അതായത് വാട്ട് ടു ഈറ്റ് ആൻഡ് വാട്ട് ടു ഡ്രിങ്ക് ആൻഡ് വാട്ട് ടു വെയർ എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് മരണത്തിനുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഡെത്താണ്. അതേസമയത്ത് നിങ്ങൾ നേരെ തിരിച്ച് കർത്താവിനോട് ചിന്തിച്ചാൽ അവൻ പിതാവായതുകൊണ്ട് അവൻ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാമോ, 2002 ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട്, ഭാര്യയുടെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, അവരോട് ചോദിച്ചു എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, ഞാൻ പറഞ്ഞു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വസ്ത്രങ്ങളല്ലാതെ ഒന്നും ഈ വീട്ടിൽ നിന്ന് എടുക്കരുത്, അതാണ് എൻ്റെ കണ്ടീഷൻ. കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ വിഷമിക്കണ്ട, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും എടുക്കത്തില്ല, ദൈവം എന്തെങ്കിലും നമുക്ക് തന്നെങ്കിൽ എന്റെ ഇല്ലെങ്കിൽ വേണ്ട. കർത്താവ് വേലയ്ക്ക് വിളിച്ചിട്ട് അവൻ തരുന്നില്ല, പിന്നെ നമുക്ക് എന്താ നിർബന്ധം? ഇപ്പം 18 വർഷമായി ഞങ്ങൾക്ക് 1 രൂപ കടവില്ല, 1 രൂപ ഡിപ്പോസിറ്റ് ഇല്ല, 1 കുറവില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പം വണ്ടി വിളിച്ച് എയറോപ്ലെയിനിൽ വന്ന് ഇവിടെ വന്നാലും നിങ്ങൾക്കുള്ള ആഹാരം ഇവിടെ കാണും. ദൈവം ഒരിക്കലും ഒരു കുറവും വരുത്തുന്നില്ല. അവൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, വിശ്വസിക്കുക, ഞാൻ ചെയ്തോളാം, നീ ഈ പണി ചെയ്യും, ഞാൻ ആ പണി ചെയ്യാം. നീ നീതി അന്വേഷിക്കുക, ദൈവരാജ്യത്തെ അന്വേഷിക്കുക, ഞാൻ നിന്റെ പണി ചെയ്യാം. നീ നിന്റെ പണി അന്വേഷിച്ച് അതും നടക്കൂല, ഇതും നടക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ എവിടെയാണോ പിടിച്ചു വെച്ചിരിക്കുന്ന മരണത്തിന്റെ പ്രമാണം അത് വിട്ടുകളാ, എന്നിട്ട് ജീവന്റെ പ്രമാണത്തിലേക്ക് പിടിക്കേ. ഈ ലോകത്ത് ജീവിക്കാൻ നിനക്കും മക്കൾക്കും കൂട്ടിനും കുടുംബത്തിനും എന്ത് വേണോ അത് ഞാൻ തരാം, ഞാൻ നിന്റെ അപ്പനല്ലേ, വിശ്വസിക്കേ, ബിലീവ് മീ. നമ്മളെ അത്ര ഇങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസമാ കർത്താവെ. അനുഭവം വെച്ച് നോക്കിയാ, ഇന്നാൾ പനി വന്നപ്പോ എന്റെ പൈസ നീ വിശ്വസിച്ചില്ലായിരുന്നല്ലോ, അന്നും വിശ്വസിച്ചില്ലായിരുന്നു. ആരും അധ്വാനിക്കുന്നതിനെ സമ്പാദിക്കുന്നതിനെതിരെ ഞാൻ പറയുന്നത് വിചാരിക്കരുത് കേട്ടോ, ടെൻഷൻ അടിക്കുന്നതിനെതിരായി പറയും. ടെൻഷൻ അടിക്കുന്നു, ടെൻഷൻ അടിച്ചാ തീർന്നു, സ്പിരിച്വൽ ലൈഫ് വെള്ളത്തിലായി. എന്റെ കാര്യം ഉപജീവന ചിന്തകളാണെങ്കിൽ പ്രത്യേകിച്ച്, അത് പ്രത്യേകിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാറ്റിനും സ്തോത്രത്തോട് അപേക്ഷയോടും ദൈവത്തിന് മുമ്പിൽ നിങ്ങളുടെ ചിന്ത, നിങ്ങൾ ആകുലപ്പെടരുത്, ആകുലപ്പെട്ടാൽ വിശ്വാസം അട്ടിമറിക്കും. അത് മത്തായിയുടെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ ഭീകരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വെളിച്ചം ഇരുട്ടായി പോയാൽ ഇരുട്ടത്ര വരിയത് എന്ന് ചോദിച്ചാൽ അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നത്, ഒരുത്തനും 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത വാക്യം പറയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ എന്ത് തിന്ന് എന്ത് കുടിക്കുന്നു ഉത്കണ്ഠപ്പെട്ടത്, ഉത്കണ്ഠപ്പെട്ടാൽ നിങ്ങൾ മാമോനെ വിളിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ടോ? നല്ല രസമാണ്, മലയാളത്തിൽ വായിക്കുമ്പോൾ ഏത് ഭാഷയിൽ വായിച്ചാലും ഞാനൊന്ന് വായിക്കാം പെട്ടെന്ന്, ഈ മരണത്തിന്റെ പ്രമാണം എങ്ങനെയാണ് നമ്മളെ തകർക്കുന്നതെന്ന്. ഞാനിങ്ങനെ പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും, ഞാൻ അധ്വാനിക്കുന്നതിനെതിരാണ്, ജോലി ചെയ്യുന്നതിനെതിരാണ്, സമ്പാദിക്കുന്നതിനെതിരാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ അല്ല കേട്ടോ, ഒരിക്കലും അല്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. ദൈവം നിങ്ങളെ എങ്ങനെ വിളിച്ചോ അതിൽ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഭയപ്പെട്ടു പോയാൽ ഈ വിശ്വാസത്തിന്റെ ഓട്ടം പൂർത്തിയാക്കാൻ നമ്മൾ പ്രയാസപ്പെടും.
അത് ദൈവത്തിന്റെ ശക്തിയാലാണ്. പക്ഷെ എങ്കിലും കർത്താവ് നമ്മൾ പറയുന്നു ഡോണ്ട് ബി ആങ്ഷ്യസ്. എന്താണ് ആങ്ഷ്യസ്? ആങ്സൈറ്റി ഉണ്ടായാലുള്ള കുഴപ്പം ആറാം അധ്യായത്തിന്റെ 24 വാക്യം, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സേവിക്കും. മാമോൻ ഏത് സൈഡില? ഈ ലൈഫിന്റെ സൈഡിലാണോ ഡെത്തിന്റെ സൈഡിലാണോ? ഡെത്തിന്റെ സൈഡിലാണ്. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല, അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സേവിക്കും സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ പറ്റില്ല. ആദ്യകാലത്തൊക്കെ ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു, അതെന്താ ദൈവത്തെയും പിശാചിനെ എന്ന് പറയാന്, ദൈവത്തിന്റെ മാമോനെ എന്ന് പറയുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത്, ഈ ദൈവവും പിശാചും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വയ്ക്കാൻ പിശാചിന് ധൈര്യമില്ല. കാരണം അങ്ങനൊരു പ്രതിസന്ധി ഉണ്ടായാൽ അതിന് ഒരു മനുഷ്യനും പിശാചിനോട് പോത്തില്ല. ഇപ്പൊ ലോകത്തിൽ ഇത്രയും ആൾക്കാരുണ്ട് ദൈവവും പിശാചും ഒന്ന് മുമ്പ് വന്നിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവർക്കും ഞങ്ങളിൽ ആരെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ആരെ സെലക്ട് ചെയ്യുള്ളൂ? ലോകത്തുള്ള സാത്താൻ വർഷിപ്പർ എന്ന് പറഞ്ഞ് നടക്കുന്നവൻ പോലും ദൈവത്തെ സെലക്ട് ചെയ്യുള്ളൂ. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാത്താൻ എന്ന് പറഞ്ഞ് നടക്കുന്നവന് സാത്താന്റെ ഒറിജിനൽ രൂപം കണ്ട നാട് വിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ ഒരിക്കലും ഒരു മത്സരത്തിന് മുമ്പോട്ട് വരുന്നില്ല, ദൈവമായിട്ടൊരു കോമ്പറ്റീഷൻ ഇല്ല. അവൻ അതിന് പകരം അവൻ മാമോൻ എന്ന് പറയുന്ന ജനത്തിന്റെ ദൈവത്തെയാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇപ്പൊ ചോദ്യം, ദൈവം ചോദിക്കുക, നിനക്ക് മാമോനെ വേണോ ദൈവത്തെ വേണോ? അപ്പൊ ഞാൻ പറയണം, ദൈവത്തെ മതി, പക്ഷെ മാമോൻ അതില്ലാതെ എങ്ങനെ ജീവിക്കും? അപ്പൊ ഒരു കാര്യം ചെയ്യാം, കർത്താവേ മാമോനെ തരണേ, മാമോനെ തരണേ, മാമോനെ തരാൻ നീ മതി. അപ്പൊ ആരാ ശരിക്കും യജമാനൻ? അപ്പൊ ദൈവം എന്തിനാ നമുക്ക് മാമോന്റെ അടുത്ത് നമ്മളെ എത്തിക്കാൻ? അപ്പൊ ശരിക്കും നമുക്ക് ആരുടെ ഇഷ്ടം? പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ ക്രൂശിന് വിരുദ്ധമായ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറഞ്ഞ നമ്മൾ കേൾക്കുന്നത് ക്രിസ്തുവിലേക്കല്ല, ഈ ലോകത്തിന്റെ പ്രഭുവിലേക്ക്, മാമോനിലേക്ക്, അതിന്റെ മഹത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ട ചെല്ലുക ചെയ്യുന്നത്. അതിന് യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കുക ചെയ്യുന്നത്, ടു ഗെറ്റ് യു ടു മാമോൻ. കർത്താവ് പറയും, ഇഫ് യു ആർ ലവിങ് മാമോൻ, യു കനോട്ട് ലവ് ഗോഡ്. ദൈവത്തെ ഒരു സെർവന്റ് ആയിട്ട് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. അതൊരു ഭയങ്കര അപകടകരമായ കാര്യമായിട്ട് പറഞ്ഞു. അടുത്ത തൊട്ടടുത്ത വാക്യം എന്താ നോക്കി, 25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏതുകൊണ്ട്? നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, നിങ്ങൾ മാമോൻ അടിമയായി പോകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് വിചാരപ്പെടരുത്. വിചാരപ്പെട്ട എന്ത് സംഭവിക്കും? യു വിൽ ബി എൻസ്ലേവ്ഡ് ടു മാമോൻ. അതുകൊണ്ടാണ് ഈ വിചാരപ്പെടരുത്, അതുകൊണ്ട് വിചാരപ്പെടരുത്, മാമോൻ അടിമയാനുള്ള സാധ്യതയുണ്ട്. സോ ഡോണ്ട് ബി ആങ്ഷ്യസ്. എന്റെ അവസാനം പറയാണ്, 33 വാക്യം, 31 വായിക്കാം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്ന് ഇങ്ങനെ വിചാരപ്പെടരുത്. ഈവ ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന് ഇതെല്ലാം അറിയാം. ഇപ്പൊ എന്റെ മകൻ എന്നോട് ഒന്ന് ചോദിക്കുക, പപ്പ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരണം കേട്ടോ, ഞാൻ പറഞ്ഞു തരാം ഇവിടെ. കുറച്ചു നേരം കഴിഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ, പപ്പ എന്നാണ് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണേ, തരാവിടെ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് പപ്പ എന്നാടാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ ഒരു ദിവസം അവൻ എന്നോട് 25 പ്രാവശ്യം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുവാണെങ്കിൽ അവൻ എന്നെ വിശ്വാസം ഉണ്ടായിട്ടാണോ അതോ ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ലാഞ്ഞിട്ടല്ലേ. അവന്റെ അപ്പന്റെ സ്വഭാവം എന്താ? അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ഒരു വടിയെടുത്ത് മര്യാദയ്ക്ക് കഴിക്കണം എന്ന് പറയാനുള്ള സ്നേഹം ഈ ജഡത്തിലുള്ള അപ്പനായി എനിക്കുണ്ടെങ്കിൽ, എന്നേക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മൾ കഴിച്ചോ ഇല്ലയോ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെയുണ്ട് ഉത്കണ്ഠ ആ ദൈവത്തിന് ഇല്ലാതിരിക്കുമോ? അവൻ നമ്മളെ പരിപാലിക്കാതിരിക്കുമോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ആന്ധ്രയിൽ താമസിക്കുന്ന സമയത്ത് ഒരു നയാ പൈസ കയ്യിലില്ലാതെ, 1 രൂപ പോലും എടുക്കാനില്ലാതിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ആഹാരം ഉച്ചയോടുകൂടി അരി തീരുന്ന അവസ്ഥ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉച്ച വരെയുള്ള അരി ഉള്ളൂ, 12 പേരുണ്ട് ഞങ്ങളുടെ വീട്ടില്. ഞാൻ കർത്താവിനോട് വെച്ച്, കർത്താവെ ഒരു നയാ പൈസ കയ്യിലില്ല, എന്ത് ചെയ്യും? ഞങ്ങൾ മാത്രമുള്ള കുഴപ്പമില്ല, ഇവിടെ ഒരു 1.5 വയസ്സുള്ള 1.75 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. 1 രൂപ കൊടുക്കാനില്ല, ബിസ്ക്കറ്റ് പോയിട്ട് പിന്നെ ചോക്ലേറ്റ് ഒന്നുമില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്ത് ചെയ്യും? ഞാൻ നിന്നോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, അന്നന്നത്തെ അപ്പം, വേറൊന്നും ചോദിച്ചിട്ടില്ല. ഈ ലോകത്ത് ഞാൻ അങ്ങനെ പിറുപിറുത്തു, നല്ല സ്ട്രോങ് ആയിട്ട് പിറുപിറുത്തു. കർത്താവ് എന്നെ വഞ്ചിച്ച പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഭാര്യ വിളിച്ച് ചോദിച്ചു, എന്തൊക്കെ ഇല്ല വീട്ടില്?
അപ്പൊ ഭാര്യ പറഞ്ഞത് 2009 നടന്ന കാര്യമാണ്, പക്ഷെ മറക്കാൻ പറ്റില്ലാത്ത ഒരു രഹസ്യം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാര്യ ചോദിച്ചു എന്തൊക്കെയാ വീട്ടിലില്ലാത്തത്. അപ്പൊ ഭാര്യ പറഞ്ഞു എനിക്ക് അല്ല ഇവിടെ വീട്ടിൽ അരിയില്ല, മുളകില്ല, ഉപ്പില്ല, ടൂത്ത്പേസ്റ്റ് ഇല്ല, ഇതെല്ലാം കൃത്യമായിട്ട് ഉണർക്കുന്നുണ്ട്, ബാത്തിങ് സോപ്പ് ഇല്ല, റെന്റ് അടയ്ക്കാൻ ടൈമായി, 2650 രൂപ റെന്റ് അടയ്ക്കണം, ഞാൻ ആ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഒരു ആഹാരം ഉണ്ടല്ലോ, ഉണ്ട്, ഉച്ച കഴിഞ്ഞ് നോക്കാം. അങ്ങനെ ഇരുന്നു. വൈകിട്ട് 8 ആയപ്പം ഒരു ഡോക്ടർ, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഞങ്ങളുടെ വീടിന്റെ മുമ്പിലോട്ട് വന്നു. കാർ ഡിക്കി തുറന്ന് 25 kg അരി എടുത്ത് വെച്ചു. എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല, കർത്താവേ സ്തോത്രം. പുറകെ വന്ന സാധനം എന്തൊക്കെയാണെന്നറിയാം? 1 packet ഉപ്പ്, 1 packet മുളക് പൊടി, മുളക് പൊടിച്ചു തന്നില്ല, മുളക് വറ്റൽ മുളക് പാക്കറ്റ്, 1 packet ഒരു മെഡിമിക്സിന്റെ സോപ്പ്, ഒരു ചെറിയ ടൂത്ത്പേസ്റ്റ്. ആലോചിച്ച് വെക്കണം, ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു സാധനം എൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, ഈ തൈര് മുളക് 1 packet. ഞങ്ങളത് ഉപയോഗിക്കുന്ന സാധനമായിരുന്നില്ല, അതുമാത്രം. ബാക്കിയെല്ലാം ഞങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം ഇല്ല, അതുമാത്രം, അത് തന്നെ. എന്റെ പോരാൻ നേരത്തെ ഒരു 3000 രൂപ എടുത്ത് കയ്യിലോട്ട് വന്നു. 2850 രൂപ റെന്റ, 40 രൂപ അടുത്ത കടയിൽ കടമുണ്ട്. ഞാൻ കരഞ്ഞില്ല, പക്ഷെ ഞാൻ വളരെ വേദനിച്ച് എൻ്റെ ഉള്ളിൽ. കാരണം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നീ എന്നെ ഒരു തല്ല് തല്ലുമായിരുന്നു, എനിക്ക് ഇത്രയും കുഴപ്പമില്ല, ഞാൻ മറുപടി അന്ന് എനിക്ക് തന്നു. കർത്താവിനോട് പറഞ്ഞു, നിന്റെ വീട്ടിലെ ഓരോ പാത്രത്തിലും എന്തുമാത്രം എന്തെല്ലാം ഉണ്ടെന്ന് നീ പറയാതെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നീ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഐ നോ എവറിത്തിങ് അബൌട്ട് യു. അവിടെ ഞാൻ അപ്പനില്ലാത്തവനെ പോലെ ജീവിക്കരുത്, അപ്പനില്ലാത്തവനെ പോലെ പിറുപിറുക്കരുത്. നിന്നെ ഞാൻ ഏൽപ്പിച്ച പണി ചെയ്തു, ഞാൻ നിന്റെ പണി ഞാൻ നോക്കണം. ഇതാണ് പ്രോമിസ്. ഇത് നമ്മൾ മനുഷ്യൻ തരുന്ന പ്രോമിസ് അല്ല, ദൈവം തരുന്ന പ്രോമിസാണ്. എന്റെ ചെറുപ്പകാലത്തുണ്ടായ ഒരു സംഭവമാണ് ഞാൻ ഇതിനോട് ചേർന്ന് പറയാം. നമ്മൾ പലപ്പോഴും മരണത്തിന്റെ ലൈഫ് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഗതികേടാണ്, ബിക്കോസ് ഓഫ് ഫിയർ ഓഫ് ഡെത്ത്. ഇത് എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്, ജീവപര്യന്തം മരണഭയത്തിന് അടിമകളായിരുന്നു അവരെ പിടിവിച്ചു, മരണഭയത്തിന് അടിമകളായി ജീവിതം കഴിച്ചിരുന്നവരെ അവൻ പിടിവിച്ചു. അപ്പോ എന്റെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നേരത്തെ മാർക്ക് കിട്ടുന്ന കാര്യം, ഒരു കഥ. അപ്പോ പഠിക്കുക, ഒരൊറ്റ കാര്യം മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ, വേറെ ഒരു കാര്യം. പറമ്പിൽ പണി ഞാൻ ആവശ്യപ്പെട്ടില്ല. ഞങ്ങൾക്ക് അവിടെ കൃഷിസ്ഥലം ഉണ്ട് ഇടുക്കിയിൽ, അവിടെ എന്റെ പേരൻസ് ഇപ്പോഴും താമസിക്കുന്നത്. ഞങ്ങൾ എന്റെ ഫാദർ മല്ലപ്പള്ളിക്കാരനാണ്, പക്ഷെ അവിടെയാണ് അവര് മിലിറ്ററിയിലെ ജോലിയായിരുന്നു, പുള്ളി അവിടെ കൃഷി സ്ഥലമൊക്കെ. അപ്പൊ മിലിറ്ററിക്കാരനായതുകൊണ്ട് അതിന്റെ ഒരു ശൗര്യമൊക്കെ ഉണ്ട്. അപ്പം ഈ ഞങ്ങൾക്ക് ഒരു ഇഞ്ചിക്കൃഷി പരിപാടി ഉണ്ട്, ഇഞ്ചിക്കൃഷി ചെറുപ്പം. മെയ് മാസത്തിലാണ് കൃഷി നടക്കുന്നത്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ, ഒരു വേനൽ മഴ കഴിയുമ്പോഴാണ് ഈ പരിപാടി. അപ്പൊ അത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. തടം ഇടുക, വെട്ടുക, ചെറിയ തടം, തടം എന്ന് പറഞ്ഞാൽ മണ്ണ്, മൺകൂന, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സോയിൽ ബെഡുകൾ ഉണ്ടാക്കുക. അതിൽ ചെറിയ ചെറിയ കുഴികൾ, ഒരു കുഞ്ഞു തൂമ്പ വെച്ച് കുഞ്ഞു കുഞ്ഞു കുഴികൾ കുത്തുക. പിന്നെ കൃഷി ആരംഭിക്കുകയാണ്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു ഇത്തിരി എല്ലുപൊടി, പിന്നെ ചാണകം, പൊടിഞ്ഞ ഉണങ്ങിയ ചാണകം ഇട്ട് മൂടുക. ഇതാണ് പരിപാടി. അപ്പൊ ഞങ്ങൾ ഈ പിള്ളേർക്ക് ചെയ്യാവുന്ന പണിയായിരുന്നു. ഞങ്ങൾ ഇഞ്ചിവിത്തമായിട്ട് വരും, ഓരോന്നോരോന്നോരോന്നോ കുഴിയിൽ വയ്ക്കും, അല്ലെങ്കിൽ എല്ലുപൊടി എടുത്തിങ്ങനെ ഓരോരോ കുഴിയിലിടും. ഏതെങ്കിലും ഒന്ന് ഞങ്ങളുടെ കയ്യിൽ ചാണകം, ഞങ്ങളുടെ കൈ പറ്റാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് മറ്റ് പണിയാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കൂടുന്നതാണ്. മെയ് മാസം ആലോചിക്കണം, 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലോട്ട് പോകുന്ന പ്രായമായിട്ടുണ്ട് എന്ന് ആലോചിക്കണം. അപ്പൻ ഉടനെ പറയും, ഇങ്ങനാണോടാ കൃഷി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്നെ ഇട്ടിട്ട് പോടാ. ഞാൻ പറഞ്ഞു, എന്താ നീ പോയിരുന്ന പഠിച്ചോ, ഇവിടെ നിന്ന് പണിയൊന്നും ചെയ്യണ്ട, രണ്ടുപേരെ എന്നെ എന്റെ അനിയനെ പറഞ്ഞ് വീട്ടോട്ട് വിടും. മെയ് മാസം എന്ന് ആലോചിക്കണം, അവധിയാണ്, മധ്യവേനൽ അവധിയാണ്, എന്നാ പഠിക്കാനാ? പഠിക്കാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിലെ പുസ്തകം, 5ാം ക്ലാസ്സിലെ എക്സാം എപ്പോ കഴിഞ്ഞോ അപ്പൊ തന്നെ 6ാം ക്ലാസ്സിലെ പുസ്തകം മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, പഠിച്ചാൽ മതി, ഇരുന്നു ഒരു പണിയും ചെയ്യാൻ സംബന്ധിക്കില്ല. ഇപ്പൊ ഞാനെങ്ങനെ തടിയനായെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചെറുപ്പം തൊട്ടേ ഒരു പണിയും ചെയ്യിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഒന്നും അറിയാനും വേല, ചായ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. അപ്പൊ ഉള്ളി പഠിച്ചോ, നത്തിങ് എൽസ്, ഒന്നും അനുവദിക്കില്ല, ഒരു പണി അനുവദിക്കത്തില്ല. അപ്പൊ ഞാൻ എന്റെ അപ്പനോട് ഇങ്ങനെ ചോദിക്കാന്ന് വിചാരിച്ചോ, ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ചോദിക്കുന്ന, ചോദിക്കാന്ന് വിചാരിച്ചോ. അപ്പ ഞാൻ ഇഞ്ചിക്കൃഷി ആയിരുന്ന എങ്ങനെ നമ്മൾ ആഹാരം കഴിക്കും, എങ്ങനെ സ്കൂളിന് ഫീസ് അടയ്ക്കും,
അധ്വാനിച്ചാലല്ലേ പണം ഉണ്ടാവുള്ളൂ. അപ്പൻ എന്ത് പറയായിരിക്കും എന്നോട്, നീ ആണോടാ വീടിന് ചെലവിന് തരുന്നത്, നീ ആണോ ഫീസ് അടയ്ക്കുന്നു ചോദിക്കില്ലേ, ചോദിക്കും. എനിക്ക് അപ്പൻ ഇല്ലെങ്കിലോ? അപ്പൻ പറയും ഞാൻ നിന്നെ ഒരു ഒറ്റക്കാരും ഏൽപ്പിച്ചിട്ടുള്ളൂ, പോയിരുന്ന് പഠിച്ചോ, നിന്റെ കാര്യം ഞാൻ നോക്കിക്കോ. അപ്പൻ ഇല്ലെങ്കിലോ ഞാൻ അവിടെ കൃഷി ചെയ്യേണ്ടി വരും, മറ്റു പറമ്പിൽ കൃഷി ചെയ്യേണ്ടി വരും, സ്കൂളിൽ പോകാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. പക്ഷെ എനിക്കൊരു അപ്പനുണ്ട്, നമുക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ട്. അപ്പൻ പറയുവോ, അപ്പനില്ലാത്തവരെ പോലെ എന്ത് തിന്നും എന്ത് കുടിക്കും, ജാതികളെ പോലെ. നിങ്ങളെ ഫോൺ ചെയ്യുമ്പോൾ എന്താ ചോദിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും? ആ എന്താ കഴിക്കാൻ, ഉച്ചയ്ക്ക് എന്താ വെച്ചു ചോദിക്കുന്നതിന് പകരം എന്ത് തിന്നും എന്ത് കുടിക്കുന്ന ആരാ അന്വേഷിക്കുന്നത്? ജാതികളാ. എന്തായ എന്നാ കുഴപ്പം? നമുക്കൊരു അപ്പനുള്ളവരെ പോലെ ഒന്ന് ജീവിച്ചു നോക്കി, അപ്പം നോക്കിയുള്ളൂ, എന്താ രസം. അപ്പൊ നിങ്ങൾ അധ്വാനിക്കുന്നു, ഞങ്ങളുടെ അധ്വാനിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് തന്നെ ഞങ്ങളുടെ അധ്വാനം തുടങ്ങിയതാണ്. മുമ്പ് തന്നെ തോട്ടത്തിൽ അധ്വാനിക്കാൻ വേണ്ടി ആദമിനാക്കിയത് വേർപ്പിന്റെ അസുഖം ഒന്നും ഇല്ലായിരുന്നു മാത്രമേ ഉള്ളൂ, അധ്വാനം ഒന്നും ഇന്നുണ്ട്. വി നീഡ് ടു വർക്ക് ഹാർഡ്. അത് സുവിശേഷ വേലയിലായാലും നമ്മൾ ഏൽപ്പിക്കുന്ന ജോലിയായാലും എന്തായാലും നമ്മൾ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം. പക്ഷെ ടെൻഷൻ അടിക്കരുത്, ടെൻഷൻ നമ്മളെ ആ ജീവന്റെ വഴിയിൽ നിന്ന് മരണത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകും. വി നീഡ് ടു ബി വെരി കെയർഫുൾ. ജഡചിന്തയുള്ളവർക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് അംഗീകരിക്കാൻ പറ്റത്തില്ല. ദേ വിൽ ഓൾവേസ് ലിവ് ലൈക് ഹീതൻ, ജാതികളെ പോലെ എന്ത് തിന്നും എന്ത് കുടിക്കും. വിൽ കൺസേൺ, അതായത് ടു മച്ച് കൺസേൺ അബൌട്ട് കൺസേൺസ്. അതാണ് ഈ മരണത്തിന്റെ പ്രമാണം നമ്മൾ വാഴുന്നുള്ളതിന്റെ തെളിവ്. ഈ മരണ ഭയം എന്ന് പറയുന്നത് നരകത്തിൽ പോകുന്നുള്ള പേടി മാത്രമല്ല, തോറ്റു പോകുന്നുള്ള പേടിയുമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടായാൽ ആരാ ജയിക്കുന്നത്? തോക്കുന്നയാളാ ശരിക്കും ജയിക്കുന്നത്. ഞങ്ങളെ ഒരു കല്യാണം, ഞങ്ങള് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ അവർ രണ്ടുപേരെ ഫ്രണ്ടോട്ട് വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാ കല്യാണം കഴിപ്പിച്ചേക്കെന്ന് നിങ്ങൾക്ക് അറിയാമോ? അവരാകെ അമ്പരന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്തിനാ? ഞങ്ങൾ പറഞ്ഞു, എന്റെ കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു തോക്കാൻ പഠിക്കാൻ വേണ്ടിയാ. നിങ്ങൾ ഇത്ര നാൾ അമ്മയുടെ അടുത്ത് ജയിക്കാൻ നോക്കി, ഈ അപ്പന്റെ അടുത്ത് ജയിക്കാൻ തുടങ്ങി, ഈ വാശി എടുത്ത് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് സാധിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ രാജാവായിട്ട് ജീവിച്ചു, ഇനി നിങ്ങൾ തോക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കാൻ പഠിക്കാൻ പോകും. ആരാണോ തോറ്റു കൊടുക്കുന്നത് അയാളാണ് ജയിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സഹോദരൻ ഒരു കാര്യം പറഞ്ഞു, കാൽവരി ക്രൂശിന് മുമ്പിൽ കർത്താവ് അങ്ങനെ തോറ്റു നിന്നു, തോറ്റവൻ നിന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജയിച്ചവരെ പോലെ നടക്കുന്നത്. അത് ജീവനുള്ള ചിന്തയാണ്, തോറ്റു കൊടുക്കാം എന്നുള്ള ചിന്ത. മരണത്തെ പേടിക്കുന്നവൻ തോക്കാൻ സമ്മതിക്കില്ല, തോക്കാൻ അനുവദിക്കില്ല. അവന് പേടിയാ, പരീക്ഷയ്ക്ക് തോക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ആർഗ്യുമെന്റ്സിൽ തോക്കുന്ന കാര്യമാണ്. വേറൊരാളുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ, വിട്ടുകൊടുക്കാൻ, ഭാര്യ പറയാം ഭർത്താവല്ലേ, എന്റെ ഭർത്താവല്ലേ, വിട്ടുകൊടുത്തു, സ്തോത്രം ദൈവമേ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാനാ ശരിയെന്ന് തെളിയിച്ചല്ലേ പറ്റൂ. അത് മരണമാണ് വാഴുന്നതെന്ന് എന്റെ അർത്ഥം. Because we are afraid of losing, that means death is a principle that controls us. അപ്പൊ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ, not by sight, not by flesh. ഈ ഫ്ലഷിന് എന്ത് സംഭവിച്ചു? That died. അതാണ് വിശ്വാസം. I believe that flesh is no more to worry me. ഞാൻ പുതിയ മനുഷ്യനാണ്. ആണോ? അതോ ആകാൻ പോവാണോ? വിശ്വാസം എന്താ പറയുന്നത്? ആണ്. Yes, I am saved. I am a new creature. I have a father in heaven and I don't care anything else. That's faith. മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പുനരുത്ഥാനം പ്രാപിച്ചൊരു കർത്താവുള്ളത്, സോ ഐ ഡോണ്ട് കെയർ. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവുള്ളത്, ഐ എം നോട്ട് കൺസേൺഡ്. കർത്താവ് നമ്മളെ നോക്കാതിരിക്കുവോ? ഉറപ്പായിട്ട് നമ്മളെ നോക്കും, പരിപാലിക്കും. ഇറ്റ്സ് നോ ക്വസ്റ്റൻ അബൌട്ട് ദാറ്റ്. നമുക്ക് താങ്ങാനാവാത്ത പരീക്ഷകളോ നമുക്ക് തരികേ ഇല്ല. അങ്ങനെ ഒരു പരീക്ഷ തന്നാൽ അവൻ അതിൻ്റെ ഒരു പോക്കുവഴി ഉറപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കും. ഒരു കഥ കൂടെ ഞാൻ പറയാം. ഞാന് 2005 മോംഗോളിയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന് കേരളത്തിലോട്ട് വരും, എമർജൻസിയാണ്, കോട്ടയം വരെ വരണം. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ മരിച്ചു, അപ്പൊ പുള്ളി ഭയങ്കര ടെൻസ് ആയിരുന്നു. അപ്പൊ ഒരു ഫാമിലി വിളിച്ച് പറഞ്ഞു ഒന്ന് വരാൻ, പുള്ളി ഭയങ്കര ടെൻസ് ആണ്. അപ്പൊ ഞാൻ ശബരിമല സീസണാണ്, ഭയങ്കര തിരക്കാണ്, ശബരി എക്സ്പ്രസ് കയറി ചെന്നപ്പോ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഇരിക്കാൻ അല്ല കിടക്കാൻ ഒരു ബെർത്തില്ല, എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര പാടായി, ബോഡി കാരണം. അപ്പൊ ഞാൻ
നോക്കിയപ്പം ബെർത്തും ഇല്ല, സീറ്റും ഇല്ല, നിൽക്കാൻ നിൽക്കേണ്ടി വരും, നിൽക്കാൻ തന്നെ പ്ലേസ് ഉണ്ടോന്ന് അറിയത്തില്ല. ടിക്കറ്റ് എടുത്തു കയറി, രണ്ട് കൽപ്പിച്ച് കയറി. ജനറൽ കമ്പാർട്ട്മെന്റ് നിൽക്കാൻ സ്ഥലമില്ല, നിൽക്കാൻ സ്ഥലമില്ല. ഞാൻ അവിടെ ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എവിടെ ഇറങ്ങുന്നത്? പാലക്കാട്. വേറെ നിങ്ങളോ? ഞാൻ കൊച്ചി. വേറൊരു കോട്ടയം. ഒരാൾ പോലും ഇല്ല പാലക്കാടിന് ഇപ്പുറത്ത് ഇറങ്ങുന്നത്. എല്ലാം ശബരിമല കുപ്പായി ഇടുന്നുണ്ട് ചോദിച്ചില്ല, അതെല്ലാം ചെങ്ങന്നൂരായിരിക്കും അല്ലേ കോട്ടയം. ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ അടുത്തൊരാളോട് ചോദിക്കുക, എവിടെ നിങ്ങൾ ഇറങ്ങുന്നത്? ചോദിച്ചു പാപ്പുള്ളിയോട് പറയാം, താൻ അവിടെ മിണ്ടാതിരിക്കും, കുറെ നേരമായല്ലോ, ഞങ്ങളൊക്കെ അങ്ങ് തിരുവനന്തപുരത്ത് ഇറങ്ങുള്ളൂ. ഇനിയിപ്പോ ചോദിക്കാനും പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യണം അറിയാം. ഞാൻ കർത്താവിന്റെ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ചാരി നിൽക്കാൻ്റെ ഒരു തൂണെങ്കിലും നീ തരണം. എനിക്കിങ്ങനെ ഇത്രയും ലഗേജ് തൂങ്ങിയിട്ട് അത് വെക്കാൻ പോലും ഒരു സ്ഥലമില്ല, എങ്ങനെ ഞാൻ നിൽക്കും? എനിക്ക് ചാരി നിൽക്കാൻ്റെ ഒരു തൂണ് തരണം. ഞാൻ തൂണിലോട്ട് നോക്കിയപ്പോൾ ഒരു തൂണ് തൂണല്ലല്ലോ, നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റ് അറിയാലോ സീറ്റിന്റെ വരിപ്പാ. അവിടെ ഒരു സീറ്റിന്റെ വരിപ്പിൽ തന്നെ അഞ്ചാറ് പേരുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അവരിൽ ഒരുത്തരും ഈ ബാത്റൂമിൽ വല്ലതും പോയാൽ എന്നെ പോലെ തടിയോട് നിൽക്കാൻ സ്ഥലമില്ല, ഒരു സമ്മതിക്കത്തുമില്ല. ഓഹ്, അതും സാധ്യതയില്ല. ഞാൻ പ്രാർത്ഥന പിന്നെ മാറ്റി. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവെ ഇതൊന്നും നടക്കുന്ന കാര്യമായി തോന്നുന്നില്ല. ഇനി ഒരു കാര്യം ചെയ്യും, കോട്ടയം വരെ നിന്ന് പോകാനുള്ള ബലം എനിക്ക് തന്നാൽ മതി. നീ ക്രൂശിൽ എങ്ങനെ കഷ്ടപ്പെട്ട് കൈയും കാലും ബന്ധിതനായി കിടന്നല്ലേ, അത്രയൊന്നും ഇല്ലല്ലോ. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കാൻ, അവിടം വരെ നിൽക്കാനുള്ള ഒരു കൃപ തന്നാൽ മതി. 18 മണിക്കൂർ നിൽക്കണം കേട്ടോ പാലക്കാടത്ത്. അപ്പോ രാത്രി മുഴുവൻ നിൽക്കണം, രാവിലെ 9 മണിക്കേ പാലക്കാട് എത്തും. ഓ, എനിക്ക് അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു, രണ്ടും കൽപ്പിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ പുറകിൽ നിന്ന് വിളിച്ചു. ഞാൻ പുറത്ത് നോക്കിയപ്പം ആ കമ്പാർട്ട്മെന്റ് അങ്ങേയറ്റത്തൊരു സിംഗിൾ സീറ്റ് ഉണ്ട്. ആ സീറ്റിൽ നിന്ന് ഒരാളെന്നെ വിളിക്കുക ഡോറിനോട് ചേർന്ന്. അപ്പൊ ഞാൻ ഏഴഞ്ഞ ഈ ബാഗും തൂക്കി അവരുടെ എല്ലാം ചീത്ത കേട്ടോണ്ട് ഒരു വിധത്തിൽ ഞാൻ അവിടെ ചെന്നു. എനിക്ക് പരിചയമുള്ള ആളൊന്നും അല്ല. പുള്ളിയുണ്ട് പറയാം, ഞാൻ ഇവിടെ അടുത്ത ഷോപ്പിൽ ഇറങ്ങുവാ, നിങ്ങൾ ഇവിടെ ഇരുന്നു തെലുങ്കില്. ഞാൻ അന്തം വിട്ടു പോയി, അത്ര ആൾക്കാർ തിക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത്. കർത്താവിന്റെ കൃപ എന്ന് പറയുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്നറിയോ? എന്റെ പ്രാർത്ഥനകൾ ആദ്യം ഒന്നും ശരിയല്ലായിരുന്നു. ഞാൻ ശരിക്കും അവന്റെ മരണത്തോട് അനുരൂപപ്പെടേണ്ടത്. അത് എത്തിയത് ഗതിയില്ലാതെ വന്നപ്പോഴാണ്. പക്ഷെ കർത്താവിനറിയാം, അവനെ നിർത്തിയാൽ മുമ്പ് തന്നെ അവൻ ചീത്ത പറഞ്ഞു തുടങ്ങും, അവന്റെ സ്ഥിതി എല്ലാം പോകും, കാരണം അവന്റെ ലിമിറ്റ് ക്രോസ് ആയി പോകും. അതുകൊണ്ട് അവനെ ഇരുത്തിയേക്കാം എന്ന് കർത്താവ് തീരുമാനിച്ചു. അപ്പൊ എന്തൊക്കെ സാധിച്ചു നോക്കിയ കർത്താവ് എന്നെ കൊണ്ട് വിശ്വാസത്താൽ അവന്റെ മരണത്തിലേക്ക് നോക്കിപ്പിച്ചു. എന്നെ കൊണ്ട് പിറുപിറുക്കാൻ അനുവദിച്ചില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഇവിടം വരെ വരികയും ചെയ്തു. കർത്താവിന്റെ ഹിതം എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ ആരും തോറ്റില്ല, എല്ലാവരും ജയിക്കുകയും ചെയ്തു. അപ്പൊ ദൈവം നമുക്ക് കഷ്ടങ്ങൾ തരുമ്പോൾ അതിന്റെ പോക്കുവില്ല, അതിന്റെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, പുതിയ ജീവൻ നമ്മൾ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ്. 8:8 ആ ഒരു മിനിറ്റ് ഓക്കെ 8-ാം അധ്യായത്തിലെ 7-ാം വാക്യം പറയാണ്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതുകൊണ്ടായി പറയുന്നത് ആകുലപ്പെടരുത്, ജഡത്തിനായിട്ട് ചിന്തിക്കരുത്, ജീവിക്കരുത്, അത് മരിച്ചു എന്ന് വിശ്വസിക്കുക. കൗണ്ട് യുവേഴ്സ് ഓഫ് ഡെഡ്, മരിച്ചതായിട്ട് തന്നെ വിചാരിക്കുക, വിശ്വസിക്കുക. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവം പിതാവ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുകയില്ല, ഒരു എതിർപ്പാ. ദൈവത്തോട്ട് ശത്രുത്വമാണ്. ആ ദൈവത്തോടുള്ള ശത്രുത്വം എന്ന് പറയുന്നത് നമ്മൾ വളരെ വിശദമായിട്ട് കാണേണ്ടതാണ്. കുറച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്ന് 5-ാം അധ്യായത്തിൽ പറഞ്ഞു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്, ദൈവീക പ്രമാണത്തിന്, മോശയുടെ ന്യായപ്രമാണം എന്നുള്ള അർത്ഥത്തിലല്ല, അതിന്റെ പുറകിലുള്ള ആത്മീക പ്രമാണത്തിന്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ അതിന് കഴിയുകയുമില്ല. അപ്പൊ നമ്മൾ ജഡത്തിൽ എത്ര ശ്രമിച്ചാലും, എത്ര നല്ലവനാകാൻ ശ്രമിച്ചാലും, ഇഫ് യു ആർ എ സോളിഡ്, യു ക്യാൻ നെവർ സബ്മിറ്റ് ടു ദ ലോ. നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും സാധിക്കില്ല. അടുത്ത വാക്യം പറയാണ്, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇഫ് യു ആർ സീക്കിംഗ് പ്ലഷർ. ജഡസ്വഭാവത്തിന്റെ വേറൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് സുഖാന്വേഷണമാണ്. നമ്മള് ഏത് ബന്ധം എടുത്താലും, ഈ വിവാഹ ബന്ധം സുഖം അന്വേഷിക്കുന്നത് കർത്താവിനെ അല്ല. ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കാവുന്ന ഭർത്താവും, ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാവുന്ന ഭാര്യയും, അതല്ല ക്രിസ്ത്യൻ വിവാഹം. രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ജോയിയാണ് ഒരു ഭാര്യയും ഭർത്താവിനെ ഒന്നാക്കുന്നത്. അവർക്ക് ശാരീരികമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്, പക്ഷെ അതേ സമയത്ത് The motivation for that marriage is not pleasure. Pleasure seeking is death.
കാമുകയായിരിക്കുന്നവൻ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുമ്പോഴേ ചത്തോളാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥം കാമുകി എന്നല്ല ഇംഗ്ലീഷില് വൺ ഹു സീക്സ് പ്ലഷർ എന്നാണ്. അപ്പൊ ജഡസ്വഭാവമുള്ളവർ എപ്പോഴും പ്ലഷർ അന്വേഷിക്കുന്നവരാണ്, അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ഉണ്ടോ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരെന്ന് പറയരുത്, അയ്യോ പാസ്റ്ററെ ജഡസ്വഭാവമാണല്ലോ പാസ്റ്ററെ, ആത്മാവ് ഉള്ളിലൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അത് ആരാധിക്കുമ്പോൾ മാത്രമേ തോന്നുന്നുള്ളൂ, അല്ലാത്ത സമയത്തല്ല ജഡസ്വഭാവം. ആത്മാവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ ദൈവം ആത്മസ്വഭാവമുള്ളവരായിട്ടാണ് പരിഗണിക്കുന്നത്. ജഡസംബന്ധമായി നിങ്ങൾ മരിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം. യു കനോട്ട് ലിവ് ഇൻ ദ ഫ്ലഷ്. ആത്മാവ് ഉണ്ടോ? യു കനോട്ട് സാറ്റിസ്ഫൈ ഫ്ലഷ്. അനുവാദമീൻ യു കനോട്ട് ഡു ഇറ്റ്. ഇഫ് യു ആർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് യു കനോട്ട് എന്റർടൈൻ തോട്ട്സ് ഓഫ് ദ ഫ്ലഷ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല. ജഡത്തിനുള്ളതുകൊണ്ട് ചിന്തിക്കരുത്. ആത്മസ്വഭാവമുള്ളവരത്ര. യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഇഫ് യു ആർ ബോൺ അഗെയിൻ യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അത് ആത്മസ്വഭാവം ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്, അത് നിങ്ങൾ ജീവിച്ചേ പറ്റുള്ളൂ. യു കനോട്ട് എനി ലോങ്ങർ പ്ലീസ് യുവർ ഫ്ലാഷ്. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അവനുള്ളവരല്ല. ബിക്കോസ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് കെൻ നെവർ പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജഡത്തിന് ഒരിക്കലും സാധിക്കില്ല, ഫ്ലഷിനും ബ്ലഡിനും അതൊരിക്കലും കഴിയില്ല. അടുത്ത വാക്യം പറയുന്നത് നമ്മൾ 11 വാക്യത്തോടുകൂടി നിർത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. പറ്റുന്നിടത്തോളം മുമ്പോട്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നത്, ഈ ട്രസ്റ്റ് ചെയ്യുക, ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള ഭാഗം വളരെ പ്രധാനമാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ. നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്നത് ഉപജീവന ചിന്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ അത്രയും ആ വിഷയം റോമാലേഖനത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ കാരണം, ബിക്കോസ് നമ്മളെ ഏറ്റവും കൂടുതൽ ആ അതിവിശുദ്ധ വിശ്വാസത്തിന് പരിക്കേൽപ്പിക്കുന്നത് നമ്മുടെ ഉപജീവന ചിന്തകളും ദൈവാശ്രയമില്ലായ്മയുമാണ്. ഇവിടെ പറയാണ് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ. അപ്പൊ ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞ ആരുണ്ടെന്ന് അർത്ഥം ക്രിസ്തു ഉണ്ടെന്ന് തന്നെ അർത്ഥം. കാരണം ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ യേശു ക്രിസ്തുവിന്റെ ജീവനാണ് ഉരുവാകുന്നത്, ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പൊ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ആ പിക്ചറിലേക്ക് ഒരിക്കൽ കൂടി പോയി കഴിഞ്ഞാൽ, ക്രിസ്തു നിങ്ങളുണ്ട്, ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ ആരാ ഭരിക്കുന്നത്? ക്രിസ്തുവാണ്. ഓക്കെ, അപ്പോൾ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ ക്രിസ്തു നിങ്ങളിലുണ്ടെന്നാണ് അർത്ഥം അല്ലെ? ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം ഉണ്ടല്ലോ, ശരീരം ഈ ഭാഗം പാപം നിമിത്തം മരിക്കേണ്ടതാണ്. അത് വിട്ട് കളയേണ്ടി വരും നമ്മൾ ഈ ഭൂമിയിൽ. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഈ ശരീരത്തെ നമ്മൾ ഇവിടെ വിടണ്ടി വിട്ടിട്ട് പോകേണ്ടി വരും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഞാൻ കഴിഞ്ഞ ദിവസം മരണത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആത്മാവും ഞാനും പ്രാണനും ചേർന്ന്, എന്റെ ആത്മാവും എന്റെ പ്രാണനും ചേർന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നതുകൊണ്ട് ആത്മാവ് എന്നെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണ് എങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. നീതി എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനോ, അത് നമ്മൾ കണ്ടതാണ് നേരത്തെ. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെയാണ് നമുക്ക് നീതി ലഭിച്ചത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ 8 അധ്യായം മുമ്പോട്ട് പോകണമെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച എല്ലാം നമ്മൾ ഓർക്കണം. നീതീകരണം ലഭിച്ചത് എങ്ങനെയാണ്, യേശുവിന്റെ പുനരുത്ഥാനം എങ്ങനെയാണ് എനിക്ക് നീതീകരണമായി മാറിയത്, ഇതെല്ലാം നമ്മൾ ഓർക്കണം. യേശുവിനെ മരിച്ച ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ആത്മസ്വഭാവം ഉള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ശരീരം, ഈ ശരീരം ഈ മണ്ണിൽ മരിച്ച് പോവും. പക്ഷേ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പൊ ജീവൻ പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് പോകും. പിന്നെ എന്ത് സംഭവിക്കും? 11 വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന്. അപ്പം ശരീരത്തിന് എന്ത് കൊടുത്തു? നമ്മൾ ശാരീരിക മരണത്തിന് വിട്ടു കൊടുത്തു. ശാരീരിക മരണത്തെ വിട്ടുകൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ മരണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവും പ്രാണനും വിശുദ്ധീകരിക്കപ്പെട്ട് ഒന്നായി ഒരു യൂണിറ്റായി അത് തമ്മിലുള്ള അകലം പോയി
കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ശരീരത്തെ അപ്പോൾ ശരീരം തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഈ മണ്ണിലേക്ക് വിട്ടിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതിനാണ് ഈ മരണം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തെ നമ്മൾ ഈ മണ്ണിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പൊ മരിക്കുമ്പം നമ്മൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? മരിച്ച് ക്രിസ്തുവിനോട് കൂടെ പോവാ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ശരീരത്തെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് വിടുന്നു. എന്നിട്ട് അടുത്ത് പ്രോമിസ് ഉണ്ട്. അവിടെ വലിയ പ്രോമിസോട് കൂടിയാണ് നമ്മൾ ഈ മരണത്തെ നേരിടുന്നത് കേട്ടോ. ഒരു ഭയങ്കര പ്രോമിസ് ഉണ്ട്. എന്താ പ്രോമിസ്? നമ്മൾ സ്വർഗത്തിലോട്ട് പോകുമ്പോൾ ഒരു വലിയ വാഗ്ദത്വത്തിൽ വിശ്വസിച്ചോണ്ടാ പോകുന്നത്. കർത്താവ് നമുക്ക് തന്നൊരു വലിയൊരു വാഗ്ദത്വം ഉണ്ട്. എന്താണത്? 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ തന്റെ ആത്മാവിനെ കൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ ഈ മർത്യ ശരീരത്തെ നാളെ ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കും. അതാണ് പ്രോമിസ്. അപ്പൊ ഓരോരുത്തരെയും മരണത്തിൽ നമ്മൾ കബറടക്കത്തിലോട്ട് വിടുമ്പോൾ നമ്മൾ ഇതാ പറയുന്നത്, ഒരു ദിവസം കർത്താവ് തേജസ്സിൽ വരുമ്പോൾ നാം അവനോടുകൂടെ വെളിപ്പെടും. അപ്പോൾ ഈ ലോകത്ത് നിന്ന് ഈ ശരീരം ആത്മാവിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കും. ഈ മർത്യമായ ശരീരത്തിൽ അമർത്യമായതൊന്നും ഉണ്ടാകും. അങ്ങനെ കർത്താവിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവൻ ഒരു നാളിൽ ജീവിപ്പിക്കും. ഈ വലിയ പ്രോമിസോട് കൂടിയാണ് നമ്മൾ ധൈര്യമായിട്ട് ഈ ലോകത്തെ നേരിടുന്നത്. Because we know one day we will stand in glory before the Lord. അപ്പൊ നമ്മൾ മരണത്തെ പേടിക്കുന്നുണ്ടോ? ഇല്ല. എന്നാലും പ്രാണഭയത്തിലായി പത്രോസ് പൗലോസ്. നമ്മളെ തക്ക സമയത്ത് ജീവൻ പോകുന്ന സമയത്ത് ആ മരണത്തിന്റെ വെപ്രകളൊക്കെ നമുക്ക് ഉണ്ടാകാം. മരണത്തെ ഓർത്ത് മറ്റുള്ളൊരു കാര്യമൊക്കെ ചെയ്യാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ദർ ഇസ് എ ഗ്ലോറി റിസർവ്ഡ് ഫോർ അസ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മഹത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ആ വിശുദ്ധീകരണത്തിന്റെ അന്തം നിത്യജീവനാണ്. ആ നിത്യജീവൻ ഈ സൈഡിലേ ഉള്ളൂ, ഈ സൈഡിലില്ല. നിങ്ങൾ മരണത്തിന് അധീനരാണ്. ഇപ്പോഴും ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോമിസസിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ രണ്ടു മൂന്ന് വാക്യങ്ങൾ തൽക്കാലം വിടുകയാണ് ഇതിനൊരു കൺക്ലൂഷന് വേണ്ടി. നമ്മൾ നാളെ അത് പിന്നീട് എടുക്കാം. 13-ാം വാക്യം, 14-ാം വാക്യം, ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവാണ്, ധൈര്യം തരുന്ന ആത്മാവാണ്. അപ്പൊ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സ്പീക്സ് അബൌട്ട് റിഡംപ്ഷൻ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. പുത്രനാരാ? ക്രിസ്തുവാ. ആരുടെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവിനെ. നമ്മൾ എങ്ങനെയാ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിനായതുകൊണ്ട്. അവന്റെ അവകാശം അത്, അവന്റെ പിതാവാണ് നമ്മുടെ പിതാവായിരിക്കുന്നത്. നാം അവകാശികളായി മാറിയത് പുത്രനിലാണ്. ആ പുത്രനിലുള്ള അവകാശമാണ് നമ്മുടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ യോഗ്യരാക്കി മാറ്റിയത്. അപ്പം രണ്ട് തരത്തിലുള്ള പ്രമാണങ്ങളുണ്ട്. ഒന്ന് മരണത്തിന്റെ പ്രമാണം, അത് കാഴ്ചയാലുള്ളതാണ്. മറ്റൊന്ന് കൃപയുടെ പ്രമാണം, ജീവനാണ്, ജീവന്റെ പ്രമാണം. റോമരട്ടിന്റെ 2 നോക്കി, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരുന്നു. എങ്ങനെ ഈ പ്രമാണത്തിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് ഓർക്കുന്നുണ്ടോ? ഇന്നലത്തെ ലെസൺ ഓർക്കുന്നുണ്ടോ? റോമർ 7 3-4 കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? എങ്ങനെയാ നമ്മൾ ആ പാപത്തിന്റെ പഴയ പ്രമാണത്തിൽ ക്രിസ്തുവിനോട് മരിച്ചപ്പോഴാ? When you believe you died, ന്യായപ്രമാണം എന്ന ഭർത്താവ് പോയി, മരണം എന്ന പേടിയും പോയി, നമ്മൾ നിത്യജീവനുള്ളവരായി മാറി, കർത്താവിന്റെ സ്വന്തമായി, മരിച്ചുയർത്തെഴുന്നേറ്റ വേറൊരാളുടെ സ്വന്തമായി. അപ്പൊ മരിച്ചുയർത്തെഴുന്നേറ്റ ഒരാളുടെ സ്വന്തമായെങ്കിൽ നമ്മൾ ഇനി മരിക്കുമോ? ഇല്ല. Our death is accounted in heaven. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സ്വന്തമാകയാൽ നമ്മൾ പഴയ പ്രമാണത്തിനല്ല, ജഡത്തിനല്ല കടക്കാരാകുന്നത്. We are not debt towards our flesh. We are not indebted to the flesh. നമ്മൾ പുതിയ ജീവൻ നയിക്കുന്നവരാണ്. ഇങ്ങനൊറ്റ വാക്കോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ്. നമ്മൾ നമ്മളെ തന്നെ നോക്കിയാൽ ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ വിശ്വാസത്തിൽ നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കിയാൽ ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് കാഴ്ചയാലല്ല, ഇതല്ല, വിശ്വാസത്താൽ അത്രേ നമ്മൾ ജീവിക്കേണ്ടത്. കാണുമ്പോൾ നമുക്ക് ഇതിങ്ങനൊന്നും തോന്നില്ല, അയ്യോ ഞാൻ ഇങ്ങനാണല്ലോ, ഞാൻ ഇതാ തോന്നുന്നത് കാണുമ്പോൾ. പക്ഷെ അങ്ങനല്ല നമ്മൾ ജീവിക്കേണ്ടത്. കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കണം.
പ്രത്യാശയാൽ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കും. രണ്ട് കൊരിന്ത്യർ 4:18 എന്താ പറയുന്നത്? ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നതെല്ലാം താൽക്കാലികം, കൊറോണ താൽക്കാലികം, സമ്പത്ത് താൽക്കാലികം, ദാരിദ്ര്യം താൽക്കാലികം, ശരീരം താൽക്കാലികം, മർത്യമായത് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല, കാണാത്തതിനെ നിത്യമായതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കാണുന്ന കാര്യത്ത് നമുക്ക് ജോലി വേണ്ടേ, ആഹാരം വേണ്ടേ, വസ്ത്രം വേണ്ടേ, ജീവിക്കാനുള്ള പരിപാടികൾ വേണ്ടേ, നമ്മുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസം വേണ്ടേ, എല്ലാം വേണം. ദൈവം നിർത്തിക്കും, എനിക്ക് അപ്പനുള്ളതുകൊണ്ട് ഞാൻ എല്ലാം അപ്പനെ ഏൽപ്പിച്ചേക്കാം, ഇതുണ്ട്. ഞാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത് ഞാൻ ചെയ്യുന്നു, അപ്പൻ അപ്പനെ എന്നെ പരിപാലിക്കും. ആൻഡ് ദാറ്റ്സ് ദ ഓൺലി വേ നമുക്ക് രക്ഷപ്പെടാനുള്ള ആകെയുള്ള വഴി ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. നോ അതർ വേ. അതുകൊണ്ട് മരണത്തിന്റെ തത്വത്തിൽ നിന്ന് ജീവന്റെ തത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യമെത്തി. ഫെയ്ത്ത് ലിവിംഗ് ആണ്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, അങ്ങയുടെ ലൈഫ് ഞങ്ങൾ അനുഭവിക്കുവാൻ, ഞങ്ങൾ അങ്ങയുടെ ജീവനാൽ ജീവിക്കപ്പെട്ടു കർത്താവെ. അങ്ങ് അങ്ങയുടെ ജീവൻ ഞങ്ങൾക്ക് തന്നു, പക്ഷെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ജീവിതം തന്നെ ജീവിക്കുന്നു, ടെൻഷൻ അടിച്ചും ആകുലപ്പെട്ടും നാളെ എന്ന് സംഭവിക്കുന്നു വിചാരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഞെരങ്ങി കർത്താവെ ആ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ രക്ഷിക്കുന്നു. നിത്യജീവന്റെ ഉറപ്പിലൂടെ ഞങ്ങൾ നടത്തണേ കർത്താവെ. ഉയരത്തിലേക്ക് നോക്കി ഞങ്ങളുടെ വീണ്ടെടുപ്പ് നോക്കി വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങൾ താഴെയുള്ളതല്ല ഉയരത്തിലുള്ള ചിന്തിക്കുവാൻ, കാണുന്നതിനെയല്ല കാണാത്തതിനെ ചിന്തിക്കുവാൻ, അങ്ങനെ അങ്ങനെ ആഴമായി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന അപ്പോസ്തലിക ഉപദേശങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവെ. അവിടുത്തെ ലേഖനങ്ങളിലൂടെ ദൈവം അവിടെ നിന്ന് ഞങ്ങളുടെ എത്രയോ നൂറ്റാണ്ടുകളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. പണിയപ്പെടുവാനും ഉറപ്പിക്കപ്പെടുവാനും ക്രിസ്തുവിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.